Mr. Sani, tell me something about your family, relationships and other things. Very much, madam. I am planning to send my son to States for MBA. Does your wife assist you in your business matter? Yes. No. I'm a bachelor. I'm not married. I told you about my... Mrs. Sudha? What's happening here? Why are you interviewing him? Mr. Sani? You're wrong, Mrs. Sudha. He's Mr. Iyer, personal manager to Mr. Sani. Evade, Mr. Sunny, evade. Oh, Sunny, please come. Sare, we're going to Sare. എന്താ ഈരെ സാറേ ചന്ദ് സാർ എവിടെയാണെന്ന് നല്ല വിവരമുണ്ടോ എന്താ പ്രശ്നം ബാവാ ഈ വയസ്സാം കാലത്ത് തനിക്ക് ഇതിന്റെ വല്ല കാര്യവും ഉണ്ടോ അയ്യരെ എന്താ ചെയ്യ എടി സണ്ണിച്ചനും ഏതോ ടി വിക്കാർക്ക് ഇന്റർവ്യൂ കൊടുക്കാമെന്ന് കേട്ടിരുന്നു സണ്ണിയാണെന്നും പറഞ്ഞ് ഈ അയ്യരെ അയച്ച ചവ് മുങ്ങി Thank you.
ശല്യം കുറഞ്ഞിരിക്കുമല്ലോ. നമ്മുടെയോ നമ്മുടെ കമ്പനിക്കെതിരെയോ ആരെന്ത് ആരോപണം ഉണ്ടാക്കിയാലും ഇതേ വാർത്താ പ്രാധാന്യത്തോടുകൂടി അന്നും ഈ ടി വിക്കാരും പേപ്പറുകാരും ഇത് കൊടുക്കും. ഈ കാടളക്കുള്ള വേട്ട തൽക്കാലം വേണ്ടെന്ന് വെച്ചു, അത്രയേ ഉള്ളൂ. അത് ഞാൻ അടിച്ച് പൂക്കിട്ടായിരുന്നു. അപ്പൊ ആ പെണ്ണ് വന്ന് തിരിഞ്ഞു വിളിച്ചപ്പോ കൊടുത്തു പോയതല്ലേ. ഇയാളെ അയച്ചപ്പോഴേ എനിക്കറിയാം ഇത് കുളമാക്കുന്നു. തനിക്കിപ്പോ എന്താ വേണ്ട? We are introducing to you Mr. Sunny Palamattam, Chairman and Managing Director, Sunny Group of Companies. Mr. Sunny, who hails from Kerala, started his business in Singapore just 5 years back. And today, their company is the number one construction and real estate development company in Singapore. Well, Mr. Sunny, what makes you so dynamic and successful in the short period? I think it's my hard work, my sincerity, my commitments. ഇഷ്ടമുള്ളവരെ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാനുള്ള ഒരു യന്ത്രം എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചു. പിന്നെ ആ ഇന്റർവ്യൂ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി കാണാൻ കൊള്ളാവുന്ന വല്ലയിടത്തും വെച്ച് കവർ ചെയ്യാൻ ആ കഴുതകളോട് പറ. ഓക്കേ, നമ്മുടെ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗം നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് ഷൂട്ട് ചെയ്യാം. അപ്പൊ കാണാൻ നന്നായിരിക്കും. തീർച്ചയായും, സാറിന് തിരക്കാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഞങ്ങൾക്കും കാണുന്നവർക്കൊക്കെ ഇഷ്ടം പുറത്ത് വെച്ച് എടുക്കുന്നത് തന്നെയാണ്. മിസ്റ്റർ സണ്ണി, can you tell us about your future plans and personal life? Okay, my future plans, you know, our company is going to construct the tallest hotel. Excuse me. ഹലോ, ഇന്ന് നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടെന്ന് അറിഞ്ഞ ഞാൻ ഒരു സ്റ്റൈൽ ഹാറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഹാറ്റോ? നിങ്ങളുടെ കാറിന്റെ ഡാഷ്ബോർഡിൽ കിടപ്പുണ്ട്, എടുത്താട്ടെ. എക്സ്ക്യൂസ് മീ, ഐ വിൽ ബി ബാക്ക് വൺ സെക്കൻഡ്. വേഗം തുറന്നെടുക്കടോ. എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? നൈസ് നൈസ്, കൊള്ളാം കൊള്ളാം. താങ്ക് യു. എന്താ നിന്റെ തീരുമാനം? അതിനെ തന്നെ ആലോചിച്ചാലോ. നിന്റെ അമ്മച്ചി പറയുന്നത് എന്റെ താല്പര്യക്കുറവുണ്ടാ നിന്റെ കല്യാണം നടക്കാത്തെന്നാ. ഇന്നലെ രാത്രിയും വിളിച്ചിരുന്നു. എന്റെ അച്ഛായ ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്. ഒരു പെണ്ണാണെങ്കിൽ ഞാൻ എവിടെ പോയാലും എന്റെ പുറകെ, മറ്റൊരു പെണ്ണാണെങ്കിൽ ഫോൺ വിളിയോട് ഫോൺ വിളി. ഒരു കാര്യം ഷുവറാണ്, ഈ രണ്ടിലേതെങ്കിലും ഒന്ന് എന്റെ തലയെ കയറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഓക്കെ, ശരി, ഗുഡ് നൈറ്റ്. ഞാൻ ഇറങ്ങുന്നു, ഇച്ചിരി മാറി. ഗുഡ് നൈറ്റ്.
Are you staying here? Thank you. Eh? Thank you so much, sir. Okay, can I meet you tomorrow at Water Sports Club? Eh? Hey! Hello! See you sometime later! എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാൻ ചുമ്മാ ഫോർമാലിറ്റി. എന്നിട്ട്
ആ പെണ്ണ് പരിചയമൊന്നും കാണിച്ചില്ലല്ലോ. താൻ ഇതെങ്ങനെ കണ്ടു? താൻ എവിടുന്ന ഫോൺ ചെയ്യുന്ന? ഇഷ്ടമുള്ളവരുടെ ചുറ്റിക്കളി മുഴുവൻ കാണുന്ന യന്ത്രത്തിന്റെ കാര്യം. വെയിറ്റ് വെയിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. മറ്റേ ഫോൺ പാർട്ടി ഇവിടെ എവിടെയോ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. താനൊന്ന് പോയി വാച്ച് ചെയ്തേ. ഏതെങ്കിലും പെണ്ണ് മലയാളത്തിൽ ഫോൺ ചെയ്യുന്നുണ്ടാ, കൈയോടെ പിടിച്ചോ, വിടരുത് അവളെ. ഓ ഹലോ, ഞാനിപ്പോ എന്താ ചെയ്യുന്നെന്ന് പറയാം. കൂടെ ഉണ്ടായിരുന്ന അയ്യരും മുരുടനെ എവിടെയോ പറഞ്ഞു വിട്ടിട്ട് എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നു. മെറൂൺ കോട്ടും ബ്ലാക്ക് പാന്റും ആ പാന്റിന്റെ സിപ്പ് കുറച്ചുകൂടെ ഇടാനുണ്ട് കേട്ടോ. ഹലോ, ഒരു ശ്രദ്ധയില്ല. ഈ സസ്പെൻസ് ഒന്ന് കള. താൻ ആരാടോ ഒന്ന് പറ. സമയാവട്ടെ, അപ്പൊ ഞാൻ തന്നെ നേരിൽ സണിച്ചന്റെ മുന്നിൽ വന്ന് സറണ്ടർ ആവാം. പക്ഷെ തോറ്റോ സണിച്ച് സമ്മതിക്കണം കേട്ടോ. ഹലോ ഹലോ, എന്താ സണിച്ച? സണിച്ച അതെ, കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ നാട്ടിലേക്ക് വരാൻ ഒരുങ്ങിയതാണ്. പക്ഷേ എന്തൊന്നും മിണ്ടാത്തത് എന്നെ തെറിയണോ? ഹലോ സണിച്ച, എന്താ നിന്റെ പേര്? സാന്ദ്ര, സാന്ദ്ര വാളുകാരൻ. നാട്ടിലെവിടാ? തൃശൂർ. നിന്റെ തന്തയുടെ പേരെന്താ? ജോൺ വാളുകാരൻ. എത്ര നാളായി ഈ രോഗം തുടങ്ങിയിട്ട്? എന്ത് രോഗം? കാണുന്ന ആണുങ്ങളെയൊക്കെ ഫോണിൽ വിളിച്ച് കുഞ്ഞു കളിക്കുന്ന രോഗം. ഞാൻ കാണുന്നവരൊന്നും ഫോണിൽ വിളിച്ചില്ലല്ലോ, ഒരാളെ വിളിച്ചുള്ളൂ. അത് അതെനിക്ക് ഇഷ്ടമുണ്ടായിട്ടാ. എന്താ എന്താ പറഞ്ഞ? ഇഷ്ടമാണെന്ന്. ഓ എനി വാട്ട് സായ സിന്ദാമു, യു ലവ് മീ? യാ. Thank you.
മഞ്ഞിതൾ മൂടുമാർമകളിൽ ഒരു പൊൻതിരിയാൽ ഞാൻ കൂത്തുണരാ. It's a long story. ഒരു ദിവസം ശൗര്യായിട്ട് ഒന്ന് പറഞ്ഞുതരാം. ഹലോ ഹലോ, ഹൗ ആർ യു മുഹമ്മദ് അലി? ഐ എം ഓക്കേ. ആരാ ഇവിടെയൊക്കെ? മൈ ഫ്രണ്ട്സ്. മൈ ഫ്രണ്ട് സാന്ദ്ര. ഹലോ. ഇവൻ എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. ലാസ്റ്റ് ഇയർ ഇവനെ ഞാൻ പിടിച്ചുവിട്ടു. അല്ലേ? കം സണ്ണി, ഐ വോണ്ട് ടു ടോക്ക് ടു യു. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. നീ എന്റെ കമ്പനിയുടെ സൈലന്റ് പാർട്ണർ ആണെന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കല്ലേ? അതൊക്കെ കഴിയട്ടെ, എന്നിട്ട് സംസാരിക്കാം. അങ്ങനെ അങ്ങ് പോവാൻ വരും. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ മുഹമ്മദ് അലി ചെയ്ത തെറ്റ്? 4 വർഷം കമ്പനി ജോലി ചെയ്തിട്ട് വെറുതെ അങ്ങ് ഇറക്കി വിട്ടാ പോവാൻ പറ്റുമോ? തനിക്കിതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം? നിർബന്ധമാണെങ്കിൽ പറയാം. ഞാനേ ഇവനെ എൻ്റെ ഒരു ബ്രദറിനെ പോലെ കൊണ്ടു നടന്നാണ്. ഓക്കെ, കഴിഞ്ഞ വർഷം വരെ എൻ്റെ ബിസിനസ്സുകളിൽ ഏറ്റവും പ്രോഫിറ്റ് കിട്ടിയിരുന്നത് എൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നാണ്. കഴിഞ്ഞ 1 വർഷമായി ഞാൻ കൊടുക്കുന്ന ടെൻഡറുകളിൽ നിന്ന് 5000 രൂപ 10000 രൂപ കുറച്ച് ഒരു ചൈനീസ് കമ്പനി പിടിക്കുന്നു. ഞാൻ കൊടുക്കുന്ന ടെൻഡറുകൾ ഇത്ര കൃത്യമായിട്ട് ആ ചൈനീസ് കമ്പനി എങ്ങനെ അറിയുന്നു? എൻ്റെ കമ്പനീസിലെ എംപ്ലോയീസിനെ മുഴുവൻ ഞാൻ ഷഫിൾ ചെയ്തു. എന്നിട്ടും ഞാൻ ഈ മുഹമ്മദ് അലിയെ സംശയിച്ചില്ല. അവസാനം സിംഗപ്പൂർ ഗവൺമെൻറ് സീ സൈറ്റിൽ പണിയാൻ പോകുന്ന ഒരു 5-സ്റ്റാർ ഹോട്ടലിൻ്റെ കോൺട്രാക്ട് കോട്ട് ചെയ്തപ്പോൾ മുതൽ ഞാൻ ഇവൻ്റെ മേൽ ഒരു കണ്ണുടക്കി വെച്ചു. എൻ്റെ നിഴൽ പോലെ പറ്റി നടന്ന ഇവൻ നക്കാപ്പിച്ച കാശിന് വേണ്ടി ഒരു ചൈനക്കാരൻ എന്നെ ഒറ്റുകൊടുക്കുകയായിരുന്നു. പക്ഷെ കർത്താവ് എൻ്റെ കൂടെ ആയിരുന്നു. ഗവൺമെൻറ് ആ പ്രോജക്റ്റ് മാറ്റിവെച്ചു, പുതിയ ടെൻഡർ നോട്ട് ക്ഷണിച്ചു, അതുകൂടെ ചോർത്തിക്കൊടുത്ത് എൻ്റെ കുതികാല് വെട്ടാൻ ഞാൻ ഇവനെ സമ്മതിച്ചില്ല. ഞാൻ ഇവനെ പറഞ്ഞു വിട്ടു. ഓക്കെ, അതാണ് കാരണം. കം കം ചന്ദ്ര. Wait, darling. Hey, you can't go like that. Listen, listen. I don't want to create any problem. Leave her. Uttila gila. Come, Sandra. Muhammad Ali, please. Yanga varada valakondaga samayala, please.
I'll shoot you, man. Okay, come on. Shoot me. Shoot me, Muhammad Ali. Shoot me. Come on. You cannot shoot me. Sanjay. Muhammad Ali, please. സണ്ണിച്ചായന്റെ ഇത്തരം ഒരു ഒരു ഹീറോയിസം ഇന്ന് ഈവനിങ്ങിലാണ് ഞാൻ കാണുന്നത്. നീ എന്റെ കുറച്ച് ഭാഗങ്ങളെ കണ്ടിട്ടുള്ളൂ. ഓക്കേ, ഞാൻ വേണമെങ്കിൽ എന്നെ കുറിച്ച് പറയാം. ഓക്കേ, എന്റെ ചെറുപ്പം മുതൽ തുടങ്ങാം. ഞാൻ 4 സ്കൂളുകളിലായിട്ടാണ് എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. 4 ക്ലാസ് വരെ ഞാൻ കോട്ടയം മൗണ്ട് കാർമലിൽ പഠിച്ചു. ചാച്ചൻ എനിക്ക് വാങ്ങിച്ചെന്ന ഒരു മൗത്ത് ഓർഗൻ അവിടുത്തെ റെഡ്ഡിയാർ ചെറുക്കൻ പൊട്ടിച്ചളഞ്ഞു. അവന്റെ മൂക്കിനിട്ട് ഞാൻ ഇടിച്ചു. അതാണ് എന്റെ ഫസ്റ്റ് ഇടി. 10 മിനിറ്റ് നേരം അവന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്തു. നീന്തു നേരി എന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. ആ ഇടിയോടുകൂടി ഞാൻ നേരെ ചങ്ങനാശ്ശേരി സേക്രഡ് ഹാർട്ട് സ്കൂളിലേക്ക് ചെന്ന് വീണു. 4, 3, 7 മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു 10-18 ഇടി, 5-8 സസ്പെൻഷൻ, ഒടുവിൽ അവിടെ നിന്ന് ഔട്ട്. എനിക്കിട്ട് അടിച്ച ഒരു കന്യാസ്ത്രീയെ ഞാൻ തിരിച്ചടിച്ചു. അവിടെ നേരെ പാല സർക്കാർ വക സ്കൂളിൽ. അവിടെ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു, ഓടത്തേ ഇല്ല. അപ്പൊ അത് ആവശ്യമില്ല എന്തിനാ അവിടെ ഇരിക്കുന്നെന്ന് കരുതി ഞാനത് എറിഞ്ഞു പൊട്ടിച്ചു. ചാച്ചൻ വേറെ ക്ലോക്ക് വാങ്ങിച്ചു കൊടുത്തു. യു വാണ്ട് എ ഡ്രിങ്ക്? നോ താങ്ക്സ്. അവിടുന്ന് നേരെ ഞാൻ കുറുമ്പനാടം സെയിന്റ് പീറ്റേഴ്സ് സ്കൂൾ. അവിടെ വെച്ച് 3-4 ഗുരുതരമായ കേസുകൾക്ക് എന്നെ പിടിച്ചു. എന്താണെന്ന് പറയുന്നില്ല, വളരെ വളരെ മോശമായ കേസുകളാണ്. പക്ഷെ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു പാവം കുട്ടി എന്ന നിലയിൽ അവരെന്നെ SSLC വരെ തുടരാൻ സമ്മതിച്ചു. അവസാനം റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ഈത്തമ്മാടി പാസ്സായി. അവിടുന്ന് ചങ്ങനാശ്ശേരി SB കോളേജ്. അവിടുത്തെ കാര്യമൊന്നും പറയണ്ട, വിത്തൗട്ട് സണ്ണി നോ കോളേജ്. അത്ര വിശേഷമായിരുന്നു. അപ്പൊ എന്റെ ചാച്ചനും അമ്മച്ചിക്കും 5 മക്കളാണ്. അതിലാണായിട്ട് ഞാനൊരുത്തൻ. സണ്ണിച്ചൻ പള്ളിയിൽ പോയിട്ട് വന്നോടി. ആ, നല്ലൊരു ഈസ്റ്റർ ദിവസമായിട്ട് അവൻ മൂടി പൊതിച്ച് കിടന്ന് ഉറക്കാ. ഇന്നലെ മുതുപ്പാതിരായ്ക്ക് അവനും പൈലിയും കൂടെ കയറി വന്നത്. നിന്നെ ചാച്ചൻ വിളിക്കുന്നു. വിളിച്ചായിരുന്നോ? പൈലി നീ തുരിശടിക്കാൻ ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയി. മരിച്ചുപോയോ? അയാളുടെ ഭാര്യയുടെ അമ്മായിയപ്പന്റെ അളി പമ്പ് സെറ്റ് ചെയ്യാൻ ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടോ? അത് വളമിട്ട ശേഷം ആളെ വിളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതും ചെയ്തില്ലേ? അല്ല, ഓരോന്നായിട്ട് ചെയ്ത് തീർക്കാനുള്ള ശ്രമത്തിലാണ്. വരട്ടെ. ഈ വിവരം കേട്ടവനെയാണോ ഇതൊക്കെ ഏൽപ്പിക്കുന്നത്? നിന്റെ കുടുംബത്തിൽ പറഞ്ഞവനല്ലേ, ഇതിൽ കൂടുതൽ വിവരം എങ്ങനെ ഉണ്ടാവാനെ? അമ്മച്ചി, ഞാൻ പള്ളി പോവാ. ഒരു ഈസ്റ്റർ ദിവസം ഉള്ളതുകൊണ്ട് മക്കളെയും മരുമക്കളെയും എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റി. അടുത്ത ഈസ്റ്റർ ആകുമ്പോഴത്തേക്ക് മോളിക്കുട്ടി ചാച്ചന്റെ കസ്റ്റഡിയിൽ നിന്ന് പോവും. ഇല്ലേ അൽസമ്മേ? ഓടാ അവിടുന്ന്. എന്റെ കൂടെ ഇവിടെ താമസിക്കാൻ സൗകര്യമുള്ളവനെ ഞാൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കും. അല്ലേടി, എന്റെ പിള്ളേരെ ഒന്ന് വേഗം ആവട്ടെടി. രണ്ട് താറാവിനെയും കൊണ്ട് ഇരിക്കാൻ തുടങ്ങിട്ട് നേരെ അത്രേ. ബേബിച്ച, ടൗണിൽ നിന്ന് സാധനം വല്ലതും വാങ്ങണമെങ്കിൽ പറഞ്ഞോളൂ, ഈസ്റ്റർ സ്റ്റോക്ക് തീരും. ബേബിച്ചന്റെ പൈസ വാങ്ങിച്ച് നീ സാധനം വാങ്ങിച്ച പോലെ തന്നെ. കർത്താവിന്റെ കൃപ കൊണ്ട് അളിയന്മാര് 3 പേരും ലാവിഷ് പാർട്ടീസ്. കാശ് മുടക്കാൻ ഒരു മണി. ഈസ്റ്ററോ പെരുന്നാളോ വന്നാ മതി, ഇവളുമാര് കെട്ടിയവന്മാരെയും പിള്ളേരെ എടുത്തുണ്ടെങ്കിൽ പോരും. ചാച്ചനെ അമ്മച്ചയും കാണാനെന്ന ഭാവത്തിൽ. പിന്നെ കോഴിയായി താറാവായി. പക്ഷേ ഓസിനാണ് കഴിക്കുന്നുള്ള കുറ്റബോധം അവർക്കില്ലല്ലോ. താറാവളിയാ, പെണ്ണ് കെട്ടുമ്പോ അളിയനും പഠിക്കും. എന്താടി സണ്ണിച്ചായ, പുല്ലംകുന്നാലെ ടോമിച്ചൻ സൺഡേ സ്കൂളിന്റെ അവിടെ വെച്ച് മോളിക്കുട്ടിയുടെ കൈക്ക് കയറി ഒരു എഴുത്തും കൊടുത്തു. ആണോടി, എഴുത്തവിടെ പള്ളിപ്പറമ്പിൽ കിടന്ന് കുസ്തി പിടിക്കാൻ. നിസ്സാരമാണെങ്കിലും പാലവും മറ്റത്ത് പറഞ്ഞ പെൺകൊച്ചിനോട് ഇങ്ങനെ പറയാനും പെരുമാറാനും അവൻ എങ്ങനെ ധൈര്യം ഉണ്ടായി? അത്രയ്ക്കൊന്നും ഉണ്ടായില്ലല്ലോ ടീച്ചർ. നിങ്ങളുടെ പെൺകൊച്ചിനെ കല്യാണം കഴിക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. മതി, അച്ഛനറിയോ അവന്റെ അപ്പനുണ്ടല്ലോ പാപ്പൻ, അവൻ ഇവിടെ വന്നാൽ ഈ കസേരമേൽ ഇരിക്കില്ല. പാലമുറ്റത്തെ തിണ്ണേ ഇരുന്ന് ഇവിടെ അടുക്കളയും മിച്ചം വരുന്ന കപ്പയും കഞ്ഞിയും കുടിച്ചാ ആ പുല്ലാങ്കുന്നുകാരി ഇത്രയും വളർന്നത്. ആ പാലോ മറ്റത്തെ പെൺകൊച്ചിനോട് അനാവശ്യം എന്തെങ്കിലും പറഞ്ഞാൽ കുന്നാളെ അവനെ ഞാൻ. പോട്ടെ സണ്ടിച്ച,
അതിനി പറഞ്ഞു പെരുപ്പിച്ച് പുല്ലാങ്കുന്നേ കാനായിട്ട് വെറുതെ ഒരു കശവിശ ഉണ്ടാക്കണ്ട. നിങ്ങൾ ചെക്കന്റെ അപ്പനാണെന്ന് പറഞ്ഞ് വെറുതെ തലേ ചൊറിഞ്ഞോണ്ടിരിക്കാതെ ചെന്ന് മാനം മര്യാദയ്ക്ക് പെണ്ണിനെ കെട്ടിച്ചെന്ന് ചോദിക്കുന്ന മനുഷ്യ. നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും ഗുരുത്തം കെട്ട പോൻ തൊന്തരം ഉണ്ടാക്കി വെച്ചിട്ട് അതിന് പുറകെ അപ്പൻ പോയി തൂങ്ങിക്കോളാൻ. അപ്പാ ഞാൻ അതിലൊന്നും കാണിച്ചും പറഞ്ഞൊന്നുമില്ല. ഇച്ചായം കാണിച്ച് തെറ്റ് തന്നെ. ഇനി അത് ഊതി പിടിപ്പിച്ച് വഴക്കം വെക്കണമെന്ന് ഉണ്ടാക്കണ്ട. ദേ ബോളച്ച, നീ നിന്റെ കാര്യം നോക്ക്. അവനൊരു പുണ്യാളച്ചൻ. പറഞ്ഞ പോലെ അളിയൻ എന്ത് തെറ്റിയതെന്ന് അപ്പനീ പറയുന്നേ. എടാ കുഞ്ഞുഞ്ഞെ, നീ ഇവിടെ വന്ന് ഇവിടെ കെട്ടിക്കൊണ്ട് പോയത് ഇങ്ങനെ കുസ്തി പിടിച്ചിട്ടാണോ? മാനം മര്യാദയ്ക്ക് വന്ന് പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ട് കെട്ടിക്കൊണ്ട് പോയി. അപ്പൻ ചുമ്മാ പുക്കാറുണ്ടാക്കാതെ അവിടെ ചെന്ന് കല്യാണം നടത്താൻ സമ്മതമാണോ ചോദിക്ക. പാപ്പച്ചൻ ഇതിന് എങ്ങനെ ധൈര്യം വന്നാ എനിക്ക് മനസ്സിലാകാത്തത്. അല്ല, തോമിച്ചൻ വന്നൊരു മോഹം പറഞ്ഞപ്പോ. മോഹങ്ങൾ തിരമാലകൾ പോലെയല്ലേ പാപ്പച്ച, ഒന്ന് തീരുമ്പോ മറ്റൊന്ന്. അതിന് പുറകെ വിവരമുള്ളവരിറങ്ങി തിരിക്കാന്ന് വെച്ചാൽ പാപ്പച്ചനൊരു കാര്യം ചെയ്യും. ഇങ്ങനെ ഒരു ആലോചനയുമായിട്ട് ഇവിടെ വന്ന കാര്യം നാട്ടുകാർ അറിയണ്ട. കുറച്ചിൽ എനിക്ക് തന്നെയാ. പാപ്പച്ച, നിന്റെ മോൻ തോമിച്ചന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പിടിപ്പീട് സംഭവിച്ചു പോയ സ്ഥിതിക്ക് നമ്മൾ ആ തെറ്റ് സമ്മതിച്ചേ പറ്റൂ. ചക്കര ഇറ്റുന്നിടത്തല്ലേ ഉറുമ്പ് പായു. ഉല്ലാങ്ങുന്ന പാപ്പച്ചൻ ഇസ്പാട് ഏഴാം കൂലിയാണല്ലോ. എനിക്കും ഉണ്ട് അച്ഛോ രണ്ടു മൂന്ന് പിള്ളേരെ. അതിങ്ങടെ കല്യാണം ഈ പള്ളി വെച്ചാൽ നടത്തും. പാലോമറ്റത്തെ മാടമ്പി പിള്ളേർ കെട്ടുന്നതിനേക്കാൾ മുന്തി എടുത്തുനിന്ന് കല്യാണത്തിന് അച്ഛനെ ഞാൻ വിളിക്കും. കെട്ടുകുറവാനൊക്കെയല്ല, മിന്നുകെട്ട് കാണാൻ. കെട്ടുകുറവാനൊക്കെ ഞാൻ മെത്രാപ്പോലിത്തയെ കൊണ്ടുവരും. കൂടെ തറവാട്ടി പിറന്ന പത്തച്ഛന്മാരെയും. പേക്കുട്ടിയുടെ കല്യാണത്തിന് ഇവിടുത്തെ ഡെപ്പോസിറ്റിൽ നിന്ന് കുറച്ച് പണം മറിച്ചു. പാപ്പനതറിയാം. കഴിഞ്ഞ ദിവസത്തെ സംസാരത്തിന് ശേഷം ഓരോരുത്തരായി പണം ചോദിക്കാൻ വരുന്നു. അതൊക്കെ വിറ്റോ തുലച്ചോ എങ്ങനെയെങ്കിലും കൊടുത്തു തീർക്കായിരുന്നു. പക്ഷേ അപ്പം മോളിക്കുട്ടിയുടെ മിന്നേട്ടിന് അപ്പൻ്റെ ഒന്നും ഉണ്ടാവില്ല. മൂന്ന് പെൺകുട്ടികളെ മാന്യമായിട്ട് പറഞ്ഞയച്ചപ്പോൾ അപ്പൻ്റെ നടുവൊടിഞ്ഞു. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ചിറയ്ക്കൽ അച്ഛൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. പറഞ്ഞു 200,000 രൂപ ശ്രീധരൻ തരാൻ കട്ടപ്പനയിൽ ആരാണ്ട് തയ്യാറാണെന്ന്. ചാച്ചനും അച്ഛനും കൂടെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചില്ലേ? പിന്നെ ഞാനെന്ത് പറയാം? ആര് പറഞ്ഞു ഉറപ്പിച്ചെന്ന്? അതൊക്കെ നീ ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം. എങ്കിൽ പിന്നെ ഇനി അവര് തമ്മിലൊന്ന് കാണട്ടെ അല്ലേ. മോളെ നാൻസി. സണ്ണിച്ചു, പെണ്ണിനെ വല്ല ചട്ടോ വിൽക്കോ മറ്റോണോ നോക്കിക്കണം. പിന്നെ നാളെ ഞങ്ങൾ കൂടെ വന്നൊരു കുറ്റം പറഞ്ഞേക്കരുത്. പേരെന്താ പറഞ്ഞു? ഇപ്പൊ അപ്പച്ചൻ വിളിച്ചത് കേട്ടില്ലേ? നാൻസി അല്ലേ? പഠിച്ചത് സെന്റ് ആൻസിൽ, ഇപ്പൊ അസംഷൻ കോളേജിലാ. എന്റെ പേര് അറിയാം? സണ്ണി പാലമറ്റം. പഠിച്ചത് SH ഹൈസ്കൂളില് അല്ലേ? എങ്ങനെ അറിയാം? ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ഈ സമരത്തിന്റെ മുമ്പിലൊക്കെ ഞെളിഞ്ഞു നടക്കുന്ന കണ്ടിട്ടുണ്ട്. അതൊക്കെ നോക്കി നിന്നപ്പോ സിസ്റ്റേഴ്സിന്റെ നിന്ന് നിറയെ തല്ലും കിട്ടിയിട്ടുണ്ട്. അത് ശരി. ഇത്രയും പേരുള്ള ജാഥയിൽ എന്റെ മുഖം മാത്രം ഓർക്കാൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും. അത്രയ്ക്ക് മോശമാണ് എന്നെ. അയ്യോ അല്ല, നന്നായിട്ടുണ്ട്. ശരിക്കും നന്നായിട്ടുണ്ട്. സത്യമായിട്ട് ശരിക്കും ശരിക്കും നന്നായിട്ടുണ്ടാ. മാണിക്കല്ലാൽ മേഞ്ഞുമെനഞ്ഞേ മാമണി കൊട്ടാരം. എന്റെ മോഹ കൊട്ടാരം, മാണിക്കല്ലാൽ മേഞ്ഞുമെനഞ്ഞേ മാമണി കൊട്ടാരം. താഴിട്ടടച്ചാൽ താനെ തുറക്കും തങ്കത്തിൻ കൊട്ടാരം. എന്റെ മോഹ കൊട്ടാരം. ചം 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 ചം
പെണ്ണിനഞ്ഞേ മാമണി കൊട്ടാരം അറിഞ്ഞവർക്കും കേട്ടവർക്കും എല്ലാം അസൂയായിരുന്നു. ദൈവത്തിന് പോലും പിന്നെ ഞങ്ങളുടെ മനസ്സ് ചോദ്യം കഴിഞ്ഞു. കല്യാണ തലേന്ന് ബാച്ചിലേഴ്സ് പാർട്ടി നടക്കുമ്പോൾ പള്ളിക്കൽ നച്ചമെന്ന് പറഞ്ഞു കല്യാണം നടക്കില്ല. കടം കൊണ്ട് കഴുത്തറ്റ് മുങ്ങിയ പാലോമറ്റത്തേക്ക് അവളെ കെട്ടിച്ച് കയറ്റാൻ അവളുടെ അപ്പച്ചൻ മനസ്സ് വെച്ചില്ല. കടങ്ങൾ ഉണ്ടായിരുന്നു, ശരിയാ. പക്ഷേ അത് പെരുപ്പിച്ചു പറഞ്ഞ് നാൻസിയുടെ അപ്പച്ചനെ വിശ്വസിപ്പിച്ച പാപ്പച്ചൻ്റെ മോഹം ഞങ്ങളുടെ കല്യാണം മുടക്കുക എന്നതായിരുന്നു. ആ മോഹം സാധിച്ചു. മിന്നു കിട്ടുന്നതിൻ്റെ തലേ രാത്രി എന്താ അച്ഛാ ഇതിന്റെയൊക്കെ അർത്ഥം? മിന്നേറ്റ് നടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോ കല്യാണ കാര്യത്തെ പറ്റി ഒന്നുകൂടെ ആലോചിക്കാണ്ടെന്ന് പറയുന്നത് എവിടത്തെ നാട്ടിൽ നടപ്പാ? എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. എന്റെ മോളെ അവിടേക്ക് അയച്ചാ അവൾ ദുഃഖിക്കേണ്ടി വരില്ല എന്ന് എനിക്ക് ബോധ്യം വന്നാ നമുക്ക് വേറെ ദിവസം നോക്കാം. ഒരുമാതിരി തന്തയ്ക്ക് പറക്കാരിക പറയരുത്. നീ എന്താ ഈ പറയുന്നത്? ഈ കല്യാണം നടത്താൻ ഇയാൾ കിട്ടവനെന്നു വിളിച്ച് പെണ്ണിന്റെ തന്ത ഈ നിൽക്കുന്ന കുഞ്ഞു കൊച്ചു സാറ്, മനസ്സമ്മതം കഴിഞ്ഞിട്ടും കല്യാണം വേണ്ടാത്ത സ്ഥിതിക്ക് അരമനക്കോടതി അനുവാദം മേടിക്കുന്ന സഭാ നിയമം. പെണ്ണിന്റെ അപ്പുറം അതും പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾ ഇവിടെ കിടന്ന് കൊമ്പ് ഒരുക്കാണെങ്കിൽ ഒരു കാര്യമില്ല. എനിക്ക് നാൻസിയോട് സംസാരിക്കണം. ഹാ, അതെങ്ങനെയാ മോനെ? പെണ്ണിന്റെ അപ്പുറം ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് പെണ്ണോട് സംസാരിക്കുന്നത് എങ്ങനെയാ? കുടുംബത്തിൽ പറഞ്ഞവർ അത് ചെയ്യത്തില്ല. എനിക്ക് സംസാരിക്കാം. അങ്ങനെ പറയാലോ. ഇവളെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ ഞാൻ വന്ന്. നിനക്ക് സമ്മതമാണെങ്കിൽ നാളെ നിന്റെ കഴുത്ത് ഞാൻ മിന്നു കിട്ടും. വരാൻ തയ്യാറാണോ? തയ്യാറാണോ? എന്ന് അവിടെ നിന്നാണ് എൻ്റെ നഷ്ടങ്ങൾ ആരംഭിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നാൻസിയെ മറക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മനസ്സുകൊണ്ട് അവളിപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്, ഇവിടെ ഈ സിംഗപ്പൂരിൽ. പിന്നീട് സണ്ണിച്ചൻ നാട്ടിൽ പോയിട്ടില്ല? ഇല്ല, വേറൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. നാട്ടിൽ നിന്ന് ഫോൺ ചെയ്യുമ്പം അമ്മച്ചിക്ക് ഒന്നേ അറിയണ്ടു എപ്പോഴാണ് എൻ്റെ കല്യാണം. അത് നടന്നു കാണാൻ വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്ന പോലെ. ഇനി ഫോൺ ചെയ്യുമ്പോൾ ഞാൻ പറയും, കെട്ടാൻ ഞാൻ റെഡി. ഇവിടെ സുന്ദരിയായ ഒരു നസ്രാണി കൊച്ചിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, ദിവസം നിശ്ചയിച്ചോളാം. അപ്പോൾ നാൻസി? അവൾ പോയി. കഴിഞ്ഞ വർഷം എനിക്കൊരു വെഡിങ് കാർഡ് കിട്ടി. വധു നാൻസി, വരൻ എൻ്റെ കുടുംബം തകർത്ത പുല്ലാങ്കുന്നേൽ പാപ്പച്ചൻ്റെ മകൻ പോളച്ചൻ. ഇതാ പറയണത്, വിലപിടിപ്പുള്ള ഒന്ന് നഷ്ടപ്പെടുമ്പോൾ മറ്റൊന്ന് നമ്മെ കാത്ത എവിടെയോ ഉണ്ടെന്ന്. സന്ദരാ.
ഇപ്പോ എൻ്റെ അപ്പനും അമ്മച്ചിയും കണ്ടോണ്ട് വരണം ഈ രംഗം കണ്ടോണ്ട് വന്നാൽ എന്താ എൻ്റെ ഈശോ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ ഹോസ്റ്റലിൽ നിർത്തിയിട്ട് പോയ സ്വന്തം മകൾ സുന്ദരനോയ് ഒരു ചെറുപ്പക്കാരനോടൊത്ത് രാത്രിയിൽ ഇങ്ങനെ ഇങ്ങനെ അല്ലേ സോറി സോറി കേട്ടോ പുതിയ ഇത്രയൊക്കെ സ്ഥിതിക്ക് ഞാൻ സണ്ണിച്ചാനുള്ളല്ലേ അതെ അതുകൊണ്ടാണല്ലോ അതൊക്കെ വീട്ടുകാരറിഞ്ഞ് പള്ളിയിൽ വെച്ച് മിന്നു കെട്ടിട്ട് അതുവരെ എന്റെ പൊന്നു മോന് ക്ഷമിച്ചൂടെ ദാമ്പത്യ ജീവിതത്തിന്റെ ഒരാഘോഷം പിള്ളേരെല്ലാം ഡ്രൈവർ നായരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാ ഈ ഹണിമൂണിന് പാതിരാവുന്നോ പരാവെളുപ്പൊന്നും ഉണ്ടോ കടപ്പുറത്തിരുന്നപ്പോ എനിക്കൊരു ഐഡിയ ഇന്നത്തെ രാത്രി സ്ഥിരം കിടപ്പുമുറി വിട്ട് മറ്റെവിടെയെങ്കിലും ഉറങ്ങാമെന്ന് ജസ്റ്റ് ഫോർ എ ചേഞ്ച് അപ്പോഴാ എനിക്ക് നിന്റെ വീടിനെ പറ്റി ഓർമ്മ വന്നത് അതല്ല നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ എനിക്കൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ ഈ ത്രില്ലും മൂടും ഒക്കെ കണ്ട് നിനക്ക് ഒരു പെണ്ണ് കെട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ ഒറ്റ വെടി രണ്ടു പക്ഷി ഇനി വന്നേ ഒരു ഒരു പെക്കെടുക്കാൻ അപ്പോ നിനക്ക് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഒന്നും ഓർക്കാനില്ല അത്യാവശ്യമായിട്ട് എനിക്ക് ഒരു ജോലി ഉണ്ട് പെണ്ണ എവിടെ ഒരിക്കലും രാത്രി ഇങ്ങനെ പെണ്ണ് വരാനില്ല അയ്യോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടുത്തെ ജോലിക്കാർ പല്ലും കണ്ടേ നമ്മളെ ഈ വീട് വാങ്ങിച്ച ഫ്രഞ്ചാരി മദാമേടന്നല്ലേ അവരുടെ ഒരു ആന്റി ഇവിടെ പോയസൺ കഴിച്ച് മരിച്ചിട്ടുണ്ട് അവർ രാത്രി ഫ്രോക്ക് ഇട്ടുണ്ടായിരുന്നു ആ മദാമയുടെ പരിചയത്തിൽ ഏതെങ്കിലും മലയാളി പ്രേതങ്ങളായിരിക്കുന്നത് അങ്ങനെ മലയാളി പ്രേതം എനിക്കൊന്നും കാണുമല്ലോ ആവശ്യമില്ലാത്ത പ്രേതത്തിനോട് കളിക്കാൻ കുഞ്ഞെ ഞാൻ ആരാന്ന് അറിയാമോ കടമറ്റത്തച്ഛന്റെ ഗോത്രത്തിൽ പെട്ടവനാ ഒരു പ്രയത്നം ചേച്ചി തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുന്നേക്ക് സത്യമായിട്ടും ഇത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ ശബ്ദിക്കരുത് ഞാൻ ഈ പ്രയത്നോടും സംസാരിക്കട്ടെ എന്താ എന്റെ പേര് സാന്ദ്ര വാളുക്കാരൻ നിന്റെ അപ്പന്റെ പേരെന്താ ജോൺ വാളുക്കാരൻ അയക്ക് സിംഗപ്പൂരിൽ എന്താ ജോലി ബാങ്കിൽ എന്താ ജോലി ബാങ്കിൽ വർക്ക് ചെയ്യുന്നു നിന്നെ ഇവൻ കെട്ടുമെന്നുള്ള ഉറപ്പാണോ ഉറപ്പാണോ നടക്കേ നിന്റെ അപ്പന്റെ ശരിയായിട്ടുള്ള അഡ്രസ് ഫോൺ നമ്പർ എല്ലാം ഇതിൽ ഫീഡ് ചെയ്യ് നടക്ക് എടാ ഇത് സത്യമാണോടാ അതോ ഞങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ചുമ്മാ കള്ളം പറഞ്ഞാണോ സത്യം എന്റെ മരിച്ചുപോയ ചാച്ചനാണ് സത്യം എടാ ഞാൻ അമ്മച്ചിയെ വിളിച്ച് പറയട്ടെ പറ എന്നെ വിശ്വാസം അല്ലെങ്കിൽ ഞാൻ തന്നെ വിളിച്ചുതരാം ഹലോ അതെ കൊടുക്കാം അമ്മച്ചി എന്താ സാറേ ഈ രാത്രിയില് സിംഗപ്പൂരിന്നാ കുരുവിള സാർ ഹലോ പിന്നെ ഞാനും സണ്ണിച്ചനും ഗീതയും കൂടി ഒരു പെണ്ണ് കാണാൻ പോയി പെണ്ണ് കണ്ടു ഇഷ്ടപ്പെട്ടു പിന്നെ നാട് വീടൊക്കെ എവിടെയാ നാട്ടിൽ എവിടെയാണ് നിന്റെ വീട് തൃശ്ശൂരാ പെങ്കൊച്ചിന് ജോലിയുണ്ടോ പഠിക്കുന്നോ ഏയ് ഇല്ല പഠിക്കാ എന്തോന്നാ പഠിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ്
കമ്പ്യൂട്ടർ സയൻസിന് പഠിക്കുക. അമ്മച്ചിയും പെങ്ങന്മാരും അളിയന്മാരും കൂടെ വികാരി അച്ഛനെ കണ്ടിട്ട് ഒരു ദിവസം അങ്ങ് നിശ്ചയിച്ചോ. ആ ശരി. ആ എട പൈലി, സണ്ണിച്ചനും കുരുവിളയും കൂടെ അവിടെ ഒരു പെണ്ണിനെ കണ്ട് എല്ലാം ഉറപ്പിച്ചെന്ന് അവനത് പറയാൻ നാണായതുകൊണ്ടാന്ന് തോന്നുന്നു കുരുവിളെ കൊണ്ട് വിളിപ്പിച്ചത്. പിന്നെ കുട്ടികളെയൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ. ഈ പാതിരാത്രിക്കോ അമ്മച്ചി, നേരെ ഒന്ന് വിളിത്തോട്ടെ. എനിക്കിനി കിടന്ന ഉറക്കം വരത്തില്ല. എനിക്കിനി കുറച്ചു ദിവസത്തേക്ക് ഉറക്കമേ വരത്തില്ല. സണ്ണിച്ചന്റെ കല്യാണല്ലേ. വീട്ടുകാരെ അറിയിച്ചു, രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തീയതി നിശ്ചയിച്ചു. സണ്ണിച്ച, ഇതൊന്നും ഇപ്പൊ വേണ്ടായിരുന്നു. ഇപ്പോഴും നിനക്കെന്നെ വിശ്വാസമില്ലേ? അതല്ല, പിന്നെ എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറയുന്ന കേട്ടോ സണ്ണിച്ച, ഞാൻ പറയണു കേക്ക്. സണ്ണിച്ച, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു സീരിയസ് കാര്യം വേണ്ട. മിന്നെ കിട്ടിയില്ല, മന്ത്ര കൂടി തന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ രാത്രി മുതൽ നീ എന്റെ മണവാട്ടിയാണ്. എന്ന് കരുതിയതൊക്കെ ഞാൻ ഓർത്തുപോയി. അപ്പച്ചന്റെ മരണത്തെ കുറിച്ച്? മരിച്ചതല്ല, കൊന്നതാണ്. വാക്ക് പറഞ്ഞ് ഉറപ്പിച്ച ദിവസേ പെങ്ങളുടെ കല്യാണം നടത്താൻ വയ്യാണ്ട് വിഷമിച്ച ചാച്ചനെ ഇടവകയിലെ അച്ഛൻ സഹായിക്കാമെന്നേറ്റു. പുതിയ പള്ളി പണിയാൻ പിരിച്ച പള്ളി ഫണ്ടിൽ നിന്ന്. അതിപ്പോ എന്നാ കമ്മിറ്റി തീരുമാനിക്കാനാ? ഇട്ടിച്ചൻ എത്ര രൂപ വേണ്ടെന്ന് വെച്ചാൽ എടുത്താ പോലെ. എന്ന് പറഞ്ഞാല് പൊതു മുതലാവുമ്പോ ചോദിക്കുകയും പറയുകയും ചെയ്യാതെ എടുക്കാൻ പറ്റുമോ? മാത്രമല്ല, ഖജാൻജിയായ പാപ്പത്തിന്റെ പേരിലാണ് ഇത് ബാങ്കിൽ കിടക്കുന്നത്. ശരിയാ, 225,000 രൂപ വരെ എന്റെ പേര് ബാങ്കിൽ കിടപ്പുണ്ട്.
ബാക്കി ആ ചുട്ടിച്ചാരിൽ ഇരിക്കുകയാണല്ലോ. എന്റെ കയ്യിലോ? എന്താ പാപ്പച്ച നീ പറയുന്നത്? എന്റെ അച്ചായ മുഴുവൻ കാശ് ഒരേ ബാങ്കിൽ കിടക്കണമെന്നും പറഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ പോയിട്ട് 2 ലക്ഷം രൂപ എടുത്ത് ഓർക്കുന്നുണ്ടോ? അത് കൊടിയിറക്കി പെരുന്നാളിനല്ലേ. ഇതെന്നത്തെങ്ങനെ അച്ചാ നീ പറയുന്നേ? ഈ 2 ലക്ഷം രൂപ എടുത്തത് ഒരു ശനിയാഴ്ചയായിരുന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് ബാങ്ക് ഒഴിവായതുകൊണ്ട് ഈ കാശ് അച്ചാൻ വീട്ടിലേക്ക് പോയത് ഓർക്കുന്നുണ്ടോ? പാപ്പച്ച ഇത് 1-2 രൂപയുടെ കാര്യമല്ല, രൂപ 2 ലക്ഷമാ. നീ പറയുന്ന കാശും വാങ്ങി പാലാക്കി പോയത് ഓർക്കുന്നില്ലേ? ഓഹോ, അപ്പൊ എന്നെ കളനാക്കിയാണോ? ഇടിച്ചാൻ കാശെടുത്ത് മറച്ചെങ്കിൽ തുറന്നങ്ങോട്ട് പറ, വേറെ മനുഷ്യനെ ആദ്യം കേട്ടാതെ. ഞാൻ കാശെടുത്ത് മറിക്കുന്നു. നിന്റെ കുടുംബ പാരമ്പര്യം കാണിച്ചാലോ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം? നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ സമാധാനമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. എന്റെ പൊന്നച്ചു, ഒന്നും ആലോചിക്കാനില്ല. കാശ് ഞാൻ തന്നെയുണ്ട്, ചിലപ്പോ ചെലവിനെടുത്ത് കാണും. ഇത് എന്നെ കള്ളനാക്കുക. കള്ളം പറയത്തില്ല. അച്ഛൻ എന്തോ തെറ്റ് പറ്റിയതാ? ശരിയാണ്, തെറ്റ് പറ്റിയത് എനിക്കാ. നിന്റെ അപ്പന്റെ ഈ പള്ളി കച്ചെടുത്ത് ഞങ്ങൾ കൊടുത്തു, അതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. കല്യാണം അടിയന്നൊക്കെ പിന്നെ നടത്താം. പെണ്ണ് കേൾക്കാനും വീട്ടിൽ നിൽക്കട്ടെ, അവളോടും പറയണേ കാശ് ഉണ്ടാക്കാൻ വല്ല വഴിയും നോക്കാൻ. എന്റെ അപ്പനെ കള്ളനാക്കിട്ട് നീ ഇവിടെ ജീവിക്കത്തില്ല. അടുത്ത പള്ളി കമ്മിറ്റിക്ക് മുമ്പ് കാശീരയെ കൊടുത്തില്ലെങ്കിൽ അടുത്ത പെരുന്നാളിനെ കാണിക്കത്തില്ലടാ. ഓടാ പുല്ലേ. സണ്ണി ഇറങ്ങി വരാ. എന്താ സാർ? ഇറങ്ങി വരാൻ. എന്താ സാർ? നീ ആരാടാ? പാലം പറ്റത്തെ രാജകുമാർ. കാര്യം എന്താണെന്നാണ് ചോദിച്ചത്? നീ അറിയേണ്ട കാര്യമാടാ. റോഡ് ബ്ലോക്ക് ആയില്ല. മരണം നടന്നത് ഇവിടെ എത്തുന്നതിന് മുൻപായതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തണം. ഡോക്ടർ, അച്ചായ മരിച്ചത്? ഇതൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ അത് ഒഴിവാക്കാനാ. ദൈവം
മന്ദിരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ ഇത് ഇട്ടിച്ചന്റെ മരണം ആത്മഹത്യയാണെന്നുള്ളതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പക്ഷേ ആസുദിക്ക് ഇവിടെ അടക്കണോ അതോ പാപ്പച്ച അതിന് ഇന്നലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രശ്നം ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. പിന്നെ പോലീസ് അന്വേഷണവുമായി ശവം മാന്തലായി ആകെ കുളവാകും. എനിക്ക് എന്റെ തടി നോക്കണം. ഒരുമാരെ മറ്റേ വർത്തനം പറയരുത്. എന്റെ മടി കിടന്ന ഇട്ടിച്ചായ മരിച്ചത് വിഷം കഴിച്ചാലും മടി കിടന്ന് മരിക്കാം. നീ ആരാണ്? എന്റെ അപ്പച്ചന്റെ ശവത്തോട് പക തീർക്കരുത്. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. എങ്ങനെയെങ്കിലും എന്റെ അപ്പച്ചനോട് ഇനി നമ്മൾ തമ്മിൽ എന്താണ് പ്രശ്നം? നീ എനിക്കിട്ടൊന്ന് തല്ലി, അത് ഞാൻ പോലീസിൽ പരാതി കൊടുത്തു. അത് വേറെ വിഷയം. പള്ളി വേറെ, പോലീസ് വേറെ. പക്ഷെ തിരുസഭയുടെ നിയമവും കാര്യങ്ങളും എല്ലാവർക്കും ബാധകമല്ലേ? ഇന്നിപ്പം നിന്നെ കൊണ്ട് കരഞ്ഞ് കാലുപിടിപ്പിച്ച് ഇട്ടിച്ചാൻ ഇവിടെ അടയ്ക്കുന്നതിന് ഇരിക്കട്ടെ. പക്ഷെ നാളെ മുതൽ വിഷം നിന്ന് മരിച്ചവനെയും കെട്ടിത്തൂങ്ങിച്ചത്തവനെയും ഇവിടെ അടയ്ക്കേണ്ടി വരില്ലേ? മാനം മര്യാദയ്ക്ക് മരിച്ച അപ്പനപ്പുമാരെ അടയ്ക്കുക സിമിത്തേരിയായത്. ഇത്രക്കാരെയൊക്കെ അടയ്ക്കൽ മനുഷ്യർ വെറുതെ ഇരിക്കുവോ? പാപ്പച്ചാ, ഡോക്ടർക്ക് പറ്റി എന്താ പഴവാ? ചാച്ചൻ പൈലിയുടെ മടി കിടന്ന് മരിച്ച. അയ്യോടാ, ഡോക്ടർക്ക് പിഴവ് പറ്റാനോ? നമ്മുടെ അമ്പാർനിരപ്പിൽ അവതുകുട്ടിച്ചാന്റെ മകൻ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ജോർജ് വർഗീസ് ബഹുമിടുക്കനാ. അവൻ ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായി കൊടുത്തിട്ട് എന്നാ കിട്ടാനാ? അച്ഛാ, ചാച്ചനെ ഞങ്ങളുടെ കുടുംബ കല്ലറയിൽ അടക്കണം, ഇല്ലെങ്കിൽ മരണം വരെ ഞങ്ങളുടെ കുടുംബക്കാർക്ക് മനസമാധാനം കിട്ടത്തില്ല. എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ട് ക്ഷമിക്കണം. കുമുസാരോ മാനസാം തുറക്ക പിന്നെയാവും. പള്ളിക്കാർ ഇട്ടിച്ചാന്റെ പേരില് സാമ്പത്തിക ക്രമക്കേടിന് കേസ് കൊടുക്കാൻ പോകുന്ന സ്ഥിതിക്ക് നാളെ ആരെങ്കിലും ഞാൻ തല്ലിക്കുന്നെന്നും പറഞ്ഞ് പോലീസിൽ കേസ് കൊടുത്താലോ? അടയ്ക്ക ശവം പിന്നെയും മാന്തേണ്ടി വരും. ചിമിത്തല്ല അമ്മ വലിയ പൊല്ലാപ്പാകുന്നേ. പിന്നെ ഞങ്ങൾ ഇടവക്കാരെ വാക്ക് കേൾക്കാതെ അച്ഛന് ചിമിത്തല അടക്കണമെങ്കിൽ ആയിക്കോ. ഞാൻ കാര്യം പറഞ്ഞു. പിന്നത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇട്ടിച്ചനെ ഇവിടെ അടയ്ക്കാം. വേണ്ട അച്ഛോ, ആരുടെ ഔദാര്യം വേണ്ട. എന്റെ അപ്പനെ തെമ്മാടിക്കുഴി അടയ്ക്കാ മതി. വിഷം തിന്ന് ചത്തവന് തിരുക്കർമ്മങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് നിയമമുള്ളപ്പോ അച്ഛനായിട്ട് തെറ്റിക്കണ്ട. വേണ്ട, ഇടവക പ്രമാണിമാരുടെ കാല് പിടിച്ച് എന്റെ അപ്പനെ ഇവിടെ അടയ്ക്കുക. അപ്പന്റെ ആത്മാവ് പോലും എന്നോട് പൊറുക്കില്ല. നീ കോഴ കൊടുത്ത് വാങ്ങിച്ച ഈ കള്ള സർട്ടിഫിക്കറ്റ് തിരുത്താൻ പാലോ മറ്റു തീർക്കുന്ന ഗതിയില്ല. പക്ഷെ എന്റെ ദേഹത്തൊഴുകുന്നത് ഈ ഹൃദയം പൊട്ടി മരിച്ചു കിടക്കുന്ന സാധു മനുഷ്യന്റെ രക്തമാണെങ്കിൽ ഇതിന് ഞാൻ നിന്നോട് എന്തെങ്കിലും കണക്ക് തീർക്കും. ഓർത്തോ വൈലി പറമ്പി കയറാൻ വേണ്ടോ? പാലവമറ്റത്തെ ചാവടിയിൽ എൻ്റെ അമ്മച്ചി ദിവസങ്ങളോളം ജലപാനമില്ലാതെ കിടന്നു. എൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ അഡ്രസ്സുമായിട്ട് ഞാൻ ബോംബെയിലേക്ക് വണ്ടി കയറി. ദിവസങ്ങളോളം മേൽവിലാസക്കാരനെ തേടി ഞാൻ നടന്നു, കണ്ടില്ല. പട്ടിണി കിടന്നത് ഒന്നോ രണ്ടോ ദിവസങ്ങളല്ല, ആഴ്ചകളോളം. ബോംബെയിലെ സെൻ്റ് തെരേസാസ് ചർച്ചിൻ്റെ പടിക്കെട്ടിൽ വിശപ്പ് കൊണ്ട് തളർന്നു കിടന്ന എന്നെ ഏതോ ഒരു ബിസിനസ് ടൂറിന് വന്ന അച്ചായൻ ഇന്നലെ രാത്രി കണ്ടില്ലേ? കുരുളാക്കുരിയാക്കോസ് അദ്ദേഹം വിളിച്ചുണർത്തി. എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നു. ഒരച്ഛനെപ്പോലെ, ഒരു ജ്യേഷ്ഠനെപ്പോലെ എന്നെ സ്നേഹിച്ചു, എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഒരു ഈസ്റ്റർ ദിവസം അച്ചായൻ എനിക്ക് തന്ന $5,000 വെച്ച് ഈ സണ്ണി ബിസിനസ് തുടങ്ങി. സണ്ണിയുടെ പോക്കറ്റിലെ ആയിരങ്ങൾ പതിനായിരങ്ങളായി. ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കുകൾ പാലോമറ്റത്തെ സണ്ണിച്ചന്റെ വിരൽത്തുമ്പുകൾ. പക്ഷെ നഷ്ടമായതൊന്നും തിരിച്ചു നേടാൻ കഴിയില്ല എന്നെനിക്ക് മനസ്സിലായി. നാട്ടിൽ നിന്ന് വന്ന ആദ്യത്തെ കത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞു മൂളിക്കുട്ടി കന്യാസ്ത്രീയാകാൻ തീരുമാനിച്ചു. വിവാഹ സ്വപ്നങ്ങൾ കൊണ്ട് നടന്ന എൻ്റെ അനിയത്തി അതെല്ലാം മറന്ന് കന്യാസ്ത്രീ പട്ടമിടാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ തോറ്റു. നൊമ്പരങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ഞാൻ എന്നും ഉയരങ്ങൾ കീഴടക്കും. നാട്ടിലെ വീട്ടാക്കടങ്ങൾ മറന്നിട്ടല്ല എന്റെ ചാച്ചനെ കൊന്ന പാപ്പച്ചനോട്
എന്റെ ചാച്ചന്റെ മരണം ആത്മഹത്യയാക്കി മാറ്റിയ ഡോക്ടറോട്, അതിനെല്ലാം മുത്താശ പാടി എന്നെ ലോക്കപ്പിൽ ഇടിച്ച എസ്ഐയോട്, വീട്ട ഇന്നെനിക്ക് നിസ്സാരമായി വീട്ട. പക്ഷേ എനിക്ക് ഒരു വിലങ്ങ് കാത്തിരിപ്പുണ്ടാവും. ഇനി അതുകൂടി കാണാൻ എൻ്റെ അമ്മച്ചിക്ക് ത്രാണിയുണ്ടാവില്ല. പിന്നെ സാന്ദ്ര, നിനക്ക് വേണ്ടിയും ഞാൻ ഈ കടങ്ങളൊക്കെ അവധിക്ക് വയ്ക്കുന്നു. സണിച്ചായ, ഞാനിവിടെ ഇറങ്ങിക്കോളാം. നാളെ ഞങ്ങൾ വരുന്നുണ്ട് നിന്റെ പപ്പയെ കാണാൻ, കണ്ട് കല്യാണം ഉറപ്പിക്കാൻ. ബൈ. നമസ്കാരം. ജോൺ വാളൂക്കാരൻ? അതെ, ഞാൻ തന്നെ. വരൂ. ആ വരൂ. ഞാൻ കുരുവിള, നാട് കോട്ടയം. ഓഹോ, ഇത് സണ്ണി, നാട് പാലയില. നമസ്തേ രാമസ്വാമി, പാലക്കാടാണ്. ഹലോ, ഇത് എന്റെ ഭാര്യ. വണക്കം, ഞാൻ മിസ്സസ് കുരുവിള. നാട്ടിൽ നിന്ന് വന്നിട്ട് വർഷങ്ങൾ കുറേയായി. മോൾ എവിടെ? ഇവിടെ ഇല്ലേ? ഉണ്ടായിരുന്നു, രാവിലെ കുട്ടിയും കൊണ്ട് പുറത്തു പോയതാ. പർച്ചേസിംഗിനോ മറ്റോ ആണ്. ഈ കുട്ടി മൂത്ത മകളുടെയോ മകന്റെയോ? എനിക്ക് മകനും മകളും എല്ലാം കൂടി ഒരാളേ ഉള്ളൂ. അപ്പോ ഈ സാന്ദ്രവാളുക്കാരൻ? സാന്ദ്രവാളുക്കാരൻ, അങ്ങനെ ഒരാളെ അറിയില്ലല്ലോ. ഇതാണ് ആ കുട്ടി. ഇത് നിങ്ങളെ ആരോ ചീറ്റ് ചെയ്തതാണ്. ഇങ്ങനൊരു കുട്ടിയെ ഞാൻ അറിയത്തേയില്ല. ഇതാ. സോറി. നമുക്ക് നാളെ കൂടി ഒന്ന് അന്വേഷിക്കാം. എന്തിനാ? ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ പറഞ്ഞ കേട്ടില്ലേ, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സാന്ദ്ര വാളൂക്കാരൻ എന്ന പേരിൽ ആരും അവിടെ പഠിച്ചിട്ടില്ല. പിന്നെ ആരാ സണ്ണിച്ച അവള്? എന്താ അവളുടെ മോട്ടീവ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അച്ഛാ. ഒരു ദുസ്വപ്നം പോലെ സാന്ദ്ര വാളൂക്കാരൻ, എല്ലാം വിശ്വസിച്ചെന്നാൽ പോലെ ഞാനും. സണ്ണി സാർ ഇങ്ങനെ നെർവസ് ആകരുത്, നമുക്ക് തെരഞ്ഞു പിടിക്കാം ആ കുട്ടി. അച്ഛാ, പെണ്ണിന്റെ ഏട്ടത്തി ഈ അടുത്ത കാലത്ത് ഒരു ചൈനക്കാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അതറിഞ്ഞപ്പോ നമ്മൾ ഈ ബന്ധം വേണ്ടാന്ന് വെച്ചു. അമ്മച്ചിയെ വിളിച്ച് അങ്ങനെ പറഞ്ഞേക്ക്. ഹലോ കുരുവിള കുഞ്ഞ, എന്തേ സണ്ണിച്ചൻ? ദാ കൊടുക്കാം. ആ സണ്ണിച്ചടാ, നിന്റെ ശബ്ദം എന്താടാ മോനെ വല്ലാണ്ടിരിക്കുന്നേ? ഏ ഒന്നുമില്ല, ഒരു ജലദോഷം. പിന്നെ നീ മന്ത്രകോടി വാങ്ങണ്ട, ഇവിടെ പെങ്ങന്മാരെല്ലാരും കൂടി പോയി വാങ്ങ. സണ്ണിച്ച, ഇത് ഞാനാ ശോശാമ്മ. നിങ്ങൾ പെണ്ണിനെ കൊണ്ടുവന്നാ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾക്ക് 4 പെങ്ങന്മാർക്കും കൂടി ഒരു നാത്തിരല്ലേ ഉള്ളൂ. ആ അമ്മച്ചിരി കൊടുക്കാം. നിങ്ങൾ എന്ന് വരുമടാ മോനെ? ഏതായാലും നിന്റെ മിന്നുകെട്ട് കണ്ടിട്ട് കണ്ണടയ്ക്കാമെന്ന എന്റെ മോഹം. ആ ശരി. നാട്ടി വന്ന് മണവാട്ടി വേഷം കിട്ടാൻ വാടകയ്ക്ക് ആരെങ്കിലും കിട്ടും ഇവിടെ? ഇതേ എന്ത് വേണമെങ്കിലും കൊടുക്കാം. എന്തും നാട്ടിലേ കല്യാണം കാണാൻ നാളുകൾ എണ്ണി കഴിയുന്നവരുടെ മുമ്പിൽ മിന്നുകെട്ടാനൊന്ന് നിന്ന് നിന്നാ മതി. ചന്ദനമോ പൊൻതൂവലേ
നിങ്ങളുടെ ബിസിനസ് പാർട്ട്നേഴ്സിനെ പറ്റി മോള് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ഫീൽഡ് ആയിരുന്നു, എല്ലാം പോയി. പപ്പ, ഇതിന്റെ അനിയത്തി സുകന്യായി. മൂപ്പത്തി ഒരു സകലകലാ വല്ലഭയാ. പെയിന്റിംഗ്, മ്യൂസിക്, കവിത, അങ്ങനെ. ആ ചേച്ചി വെറുതെ എനിക്കൊരു കോംപ്ലിമെന്റ് തരുവ. ഈ പറഞ്ഞതിലൊക്കെ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരി വരുന്നില്ല. വരൂ സർ, മമ്മായി കാണാം. പറഞ്ഞിട്ടില്ലേ എന്റെ പുതിയ ബോസിന്റെ കാര്യം? ഇദ്ദേഹം ഞങ്ങൾ ഈ വഴി വന്നപ്പോ വെറുതെ ഇവിടെ ഒന്ന് കയറാന്ന് വെച്ചു. മലയാളികൾ വീട്ടിൽ വരുന്നത് മമ്മയ്ക്ക് വലിയ ഇഷ്ടം. മരിക്കും മുമ്പ് നാട്ടിൽ പോണെന്നുള്ളതാ മമ്മയുടെ മോഹം. ഇവിടെയുള്ള എല്ലാവരും മോഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും കാര്യത്തിൽ വലിയ സമ്പന്നര. സത്യം പറയടേ, നീ ആരാ? ആർക്കു വേണ്ടിയാ നീ നാടകം കളിച്ച? ഞാൻ അലീന ഐപ്പ്, സിംഗപ്പൂർ നഗരത്തിലെ കോൾ ഗേളുകളിൽ ഒരുവൾ. ബിസിനസ് മാഗ്നറ്റുകളുടെ കിടക്ക പങ്കിട്ട് കോടികളുടെ രഹസ്യം എതിരാളികൾക്ക് ചോർത്തി കൊടുക്കുന്ന സ്പൈകൾ. ഒറ്റ കൊടുക്കുന്നവരോട് അടുക്കാറില്ല. മനസ്സുകൊണ്ട് ഇവിടെ എന്നോ എപ്പോഴും തടുത്തുപോയി. അപ്പന്റെ ശവം തെമ്മാടിപ്പറമ്പിലടക്കിയ കഥ പറഞ്ഞ ദിവസം, എല്ലാം മറക്കാനെന്ന പോലെ നിങ്ങൾ എന്നെ അനുഭവിച്ച ദിവസം, ഞാൻ മനസ്സിലൊന്ന് തീരുമാനിച്ചു, നിങ്ങളെനിക്ക് ചതിക്കാനാവില്ലെന്ന്. എന്റെ ബിസിനസ് രഹസ്യങ്ങൾ ചോർത്താൻ ആരാ നിന്നെ ഏൽപ്പിച്ചത്? മുഹമ്മദ് അലിയും അയാളുടെ ബോസ് ചൈനക്കാരനും ചേർന്ന് എനിക്ക് $50,000 ഓഫർ ചെയ്തു. സീസൈറ്റിലെ 5-star ഹോട്ടലിന് നിങ്ങൾ കൊടുക്കുന്ന ടെൻഡർ എമൗണ്ട് ചോർത്തി കൊടുക്കുന്നതിന് പ്രതിഫലമായി 25,000 ഞാൻ അഡ്വാൻസായി വാങ്ങി. നിങ്ങൾ കൊടുക്കാൻ പോകുന്ന
ടെൻഡർ എമൗണ്ട് എത്രയാണെന്നും ഞാൻ അറിഞ്ഞു. പക്ഷെ നിങ്ങൾ എനിക്ക് ഒറ്റ കൊടുക്കാൻ കഴിഞ്ഞില്ല. ഒറ്റ കൊടുക്കാൻ വന്ന നീ എന്തിനെന്നെ വെറുതെ മോഹിപ്പിച്ചു? വെളുപ്പാങ്കാലത്ത് കണക്ക് പറഞ്ഞ് കാശ് വാങ്ങി നാർത്തി പിടിച്ച വേശ്യായിട്ട് നിനക്കെന്നെ ചതിക്കാമായിരുന്നില്ലേ? നാട്ടിൽ പള്ളിമുറ്റത്ത് ഒരു കല്യാണ പന്തൽ ഉയരുകയാണ്. അച്ചടിച്ച ക്ഷണക്കത്തുകളുമായി എന്റെ അമ്മയും പെങ്ങന്മാരും വീടുതോറും കയറിയിറങ്ങി ആളുകളെ ക്ഷണിക്കുകയാണ്. അവരെ ഞാൻ എന്ത് കഥ പറഞ്ഞ് സമാധാനിപ്പിക്കും? സോറി, നിങ്ങൾ കല്യാണം തീരുമാനിച്ച രാത്രി ഞാൻ എല്ലാ സത്യവും പറയാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അന്ന് ഞാനും വ്യാമോഹത്തിന്റെ ഒരു സുന്ദര സ്വപ്നം കണ്ടുപോയി. പൂത്തലപ്പാവും കല്യാണ ബൊക്കയും പിടിച്ച് പാലമറ്റത്തെ പടികയറി വരുന്ന ഒരു പെണ്ണിന്റെ രൂപം വെറുതെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കോൾ ഗേളിന്റെ പകൽ സ്വപ്നം. നിനക്കൊരു സ്വപ്നം പോലെ മറക്കാം, സക്സസ് ആകാതെ പോയൊരു അറ്റംപ്റ്റ്. നിന്റെ കുംഭസാരോ ഏറ്റുപറച്ചിലൊക്കെ കഴിഞ്ഞില്ലേ? നീ എന്റെ കുടുംബജീവിതം തകർത്തില്ലേ? ഇനി നിനക്ക് എന്ത് വേണം? കടന്നുപോ എന്റെ മുമ്പിൽ. എവിടെയടി ടെൻഡർ എമൗണ്ട്? അവന്റെ കൂടെ കിടന്ന് സൂയിക്കാനല്ല ഞങ്ങൾ നിനക്ക് പണം തന്ന അവന്റെ അടുത്തേക്ക് അയച്ചത്. എത്രയാണ് ടെൻഡർ എമൗണ്ട് പറയാൻ? നീ പറയില്ലല്ലേ, നിന്നെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിച്ചോ? Oh, my God.
പള്ളിക്കലോട്ട് പോയി സാറൊക്കെ എന്ത് വരും? അവര് വരും. പെണ്ണുകൂട്ടർക്ക് താമസിക്കാൻ ഗ്രീൻ ലൈൻ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. 5 AC റൂമേ ഉള്ളൂ. അത് മതിയോ സനിച്ച? പറയാം. എപ്പോ വന്നടാ? സുഖമായിരുന്നു അവിടെ? മിന്നുകെട്ട് സ്വപ്നം കണ്ട് ഓടി നടന്ന ഒരു പെണ്ണിന്റെ ചിത്രം മനസ്സിൽ നിന്ന് എത്ര മായച്ചിട്ടും മായുന്നില്ല. മായണം, ഞാൻ മാറ്റില്ല. നാൻസിയെ കാണാറുണ്ടോ? കാലത്ത് കണ്ടു, പള്ളിക്ക് വെച്ച്. പാവത്തിനെ ഇച്ചായ ശപിക്കരുത്. ചാച്ചന്റെ മരണം കഴിഞ്ഞ് ഇച്ചായ നാട് വിട്ടപ്പോഴും ആ കൊച്ചി ഇച്ചായന് വേണ്ടി കാത്തിരുന്നു 5 വർഷം. എന്നിട്ട് അവിടേക്ക് തന്നെ കെട്ടിക്കേറിയല്ലോ, പുല്ലാങ്കുന്നിലേക്ക്. നാൻസി അതിലേക്ക് നിരപരാധിയാണ് ഇച്ചായ. ഇച്ചായന്റെ കല്യാണം നടക്കുന്നെന്നറിഞ്ഞ് ഈ ലോകത്ത് ഏറ്റവും സന്തോഷിക്കുന്നത് ആ കുട്ടിയാണ്. നിർഭാഗ്യങ്ങളൊക്കെ പാലോമറ്റത്തുകാർ പ്രാർത്ഥിച്ചു വാങ്ങിയ വരങ്ങളാണല്ലോ. ഇച്ചായ, കഴിഞ്ഞതൊക്കെ മറക്കണം. ഇച്ചായനെ വിശ്വസിച്ചൊരു പെൺകുട്ടി നാളത്തെ കഴിഞ്ഞ് കൂടെ ഇറങ്ങി വരിക, അത് മറക്കണ്ട. വരുന്നുണ്ടെന്ന് മോളി സിസ്റ്റർ പറഞ്ഞറിഞ്ഞു. വീട്ടില് കല്യാണ ഒരുക്കത്തിന്റെ തിരക്കാവൂല്ലേ? ഒരു നാടൻ പഴഞ്ചൊല്ലുണ്ട്, ഒന്നിൽ പിഴച്ചാൽ മൂന്നെന്ന്. അതിൽ വിശ്വസിക്കുന്ന ചിലരൊക്കെ ഇപ്പോഴും പാലമുട്ടത്തുണ്ട്. മോളച്ചൻ, സന്നിച്ചാനെപ്പോ വന്നു? ഞാൻ ഇന്നലെ വന്നു. നിങ്ങളുടെ കല്യാണത്തിന്റെ കാർഡ് വളരെ വൈകി എനിക്ക് കിട്ടിയത്. ഒരു ഗ്രീറ്റിംഗ് അയക്കാൻ പോലും പറ്റിയില്ല. സന്നിച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പിന്നെന്താ, പോട്ടെ. ആ ശരി. Thank you.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാന് പാലോമറ്റത്തെ എട്ടിച്ചന്റെ മകൻ സണ്ണി. നീ വന്നു എന്നറിഞ്ഞു. അച്ഛൻ വീണ്ടും ഇവിടെ വന്നു എന്ന് അമ്മച്ചി പറഞ്ഞു. പല പല അസുഖം കൊണ്ട് ശരീരം വഴങ്ങാതായപ്പോ ഇവിടെ തന്നെ വരണമെന്ന് തോന്നി. ഇനിയുള്ള കാലം ഇവിടെ കഴിയണം, ഇവിടെ തന്നെ അവസാനിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി സമയത്തേരി കയറി തെമ്മാടി പറമ്പ് മുഴുവൻ കാട് പിടിച്ചു കിടക്കുന്നു. അന്നത്തെ തിരക്കിനിടയിൽ ഞാനും അച്ഛനും മറന്നു. ഒരു കല്ലോ മരമോ എടുത്തു വെക്കാമായിരുന്നു അടയാളത്തിന്. ഞാൻ വരട്ടെ. പള്ളിയിലേക്ക് നിനക്ക് ഡ്രൈവറെ പറഞ്ഞയക്കാൻ മേലായിരുന്നു. അപ്പൻ എത്ര നേരമായി നിന്നെയും കാത്തുപിടിക്കുന്നു. അച്ഛൻ്റെ കൂടെ ഇച്ചാനും പോയിക്കൂടായിരുന്നു. ശാന്തം പാറ കൂപ്പുലേലത്തിന് പോവാ. ഐശ്വര്യമുള്ള നിന്നെയും കൊണ്ട് പോയാലേ ലേലം ഉറപ്പിച്ച് കിട്ടുന്നു. അതേടാ, അവൻ ഐശ്വര്യമുള്ളവൻ തന്നെയാ. അവനെ കൊണ്ട് പോയിട്ടുള്ള എന്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ചുമ്മാ അതും പറഞ്ഞു പിള്ളേരെ തമ്മിൽ തല്ലിക്കാതെ നീ ഒന്ന് പോടി മാപ്പിളജി. കുഞ്ഞു വണ്ടി എടുക്ക, വാടാ മോനെ. അളിയ, നിനക്ക് എന്തോ ടൗണിൽ നിന്ന് വാങ്ങണമെന്ന് പറഞ്ഞില്ലേ? അളിയനോട് പറഞ്ഞാൽ മതി. ആ ഞാനും നാൻസി ഇന്നലെ പോയി വാങ്ങിച്ചു. നാൻസി എന്താ സ്വപ്നം കാണേ? പഴയ കാമുകം വന്നതറിഞ്ഞ പിന്നെ സ്വപ്നം കാണലും ഒരു ഉച്ച മയക്കും ഒക്കെ. അങ്ങനെ പോവാ. അവനെ മാത്രം ഓർത്താ പോരല്ലോ. നാൻസി, പോളച്ചനോട് വീട് മാറുന്ന കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞു പലവട്ടം. ഞാനൊന്ന് കളിക്കട്ടെ. തമ്പുരാക്കന്മാരെ എല്ലാം ഒരുമിച്ച് കണ്ടതിൽ വളരെ സന്തോഷം. കൺഗ്രാജുലേഷൻസ്. ദാമ വരുന്നാൽ സാറ് എസ് ഐയിൽ നിന്ന് സി ഐയിലോട്ട് ഉയർന്നു എന്ന് കേട്ടു. കൂട്ടത്തിൽ ഒരാളെ കണ്ടില്ലല്ലോ, ഡോക്ടർ ജോർജ് വർഗീസ്. തിരക്കിലാവും, ഞാൻ വീട്ടിൽ പോയി കണ്ടോളാം. പിന്നെ നാളെ എൻ്റെ കല്യാണമാണ്. എല്ലാവരും വന്ന് കണ്ടുകൂടി എന്നെ ആശീർവദിക്കണം. അത് പറയാനാ വന്നത്. താനെന്താ മനുഷ്യനെ ഒരുമാതിരി കളിയാക്കി സംസാരിക്കുന്നത്? മുതലാളി ഇരിക്കുന്നിടത്ത് അങ്ങേര് സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ആശ്രിതൻ സംസാരിക്കാൻ പാടില്ല. അങ്ങേർക്ക് പറയാനുള്ളത് പറയട്ടെ, എന്നിട്ട് സാറിന്റെ ഊഴം. സർവീസിലിരിക്കുന്ന പോലീസുകാരെ തല്ലുന്നത് ശരിയല്ല. എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. കാളകെട്ടി പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മുറി നീ മറന്നോടാ. ഇല്ല, ആ സ്റ്റേഷനിലെ ക്രിസ്മസ് രാത്രി പിറ്റേ പകൽ എന്റെ അപ്പന്റെ ശവം തെമ്മാടി പറമ്പിൽ അടക്കിയ ദിവസം ആ പകലിന്റെ രാത്രിയുടെ കടം പത്മനാഭന്റെ മുദ്രയുള്ള നിന്റെ തൊപ്പി ഊരിക്കുന്നതിന്റെ പിറ്റേ ദിവസത്തേക്ക് വെച്ചിരിക്കാം. സിംഗപ്പൂരിൽ പോയി കിടന്ന് പത്ത് കാശ് ഉണ്ടാക്കുന്ന നെകളിപ്പൊന്നും ഇവിടെ വേണ്ട. നാട് വിട്ടു നിന്ന് ഇത്രയും നാൾ ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച എന്താണെന്ന് അറിയാം? ഞാൻ തിരിച്ചു വരുമ്പോഴും നിങ്ങളൊക്കെ ജീവനോട് ഉണ്ടായിരിക്കണേന്ന്. നാളെ എന്റെ കല്യാണമാണ്. ഇപ്പൊ ഞാൻ വന്നത് അതിനെ ക്ഷണിക്കാൻ. മറന്നു പോകണ്ട, കാണാം. Oh.
അറിയാമല്ലേ. ഇതാ കൂത്ത്. പിന്നെ ഈ വർത്താനം പറഞ്ഞൊക്കെ എന്താ അറിവില്ല? പോയേച്ചി സിംഗപ്പൂരിൽ ജനിച്ചു വളർന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി അമ്മച്ചി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ട്യൂഷൻ ടീച്ചറെ വെക്കണമെന്ന് പറഞ്ഞു പൈലിജാൻ എന്തൊരു കളിയാക്കായിരുന്നു. എന്റെ പിള്ളേരെ, ആ കൊച്ചിത്തിരി കാറ്റുള്ളട്ടെ. ഓ, ഈ അമ്മച്ചിക്ക് പുത്ത മരുമകൾ വന്നപ്പോ ഞങ്ങള് മക്കളെ ഒന്നും വേണ്ട. അതേടി, എനിക്കിനി നിന്റെ ഒന്നും ഓരോ ഓശാരവും വേണ്ട. മോളുവാ, സണ്ണിച്ച പെമ്പിളെ കൊണ്ട് സിംഗപ്പൂര് പോകുമ്പോ അമ്മച്ചി എന്നെ എടുക്കുന്ന അറിയാലോ. സിംഗപ്പൂരിലല്ല, ഈ വീടിന്റെ പടി കടത്തി ഞാൻ എന്റെ മോളെ എങ്ങും വിടത്തില്ല. അമ്മച്ചി ഇത്രയും കാലം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന് കിട്ടിയതാ എന്റെ കുഞ്ഞിനെ. വാ മോളെ. അമ്മച്ചി, ഞാൻ ഇറങ്ങാ. കൊച്ചിനിന്ന എന്റെ വക ഒരു സമ്മാനം. പണ്ടെന്റെ കല്യാണത്തിനായിട്ട് ചാച്ച വാങ്ങിച്ചു തന്നതാ. മിന്നെ ഞാനൊരു പാവപ്പെട്ട കുട്ടിക്ക് കൊടുത്തു, മാല കളയാതെ സൂക്ഷിച്ചു വെച്ചിരുന്നു. സണ്ണിച്ചായം കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന് കൊടുക്കാൻ മിന്നുമാലയുടെ കൂടെ ഇതും കിടന്നോട്ടെ, ചാച്ചന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട്. സണ്ണിച്ചായ, നാളെ കാലത്ത് രണ്ടാളും കൂടി പോയി ചാച്ചന്റെ കുടുംബത്തെ പ്രാർത്ഥിക്കണം. സണ്ണിച്ചായന്റെ പെണ്ണിനെ എനിക്കിഷ്ടപ്പെട്ടു, നല്ല കുട്ടി. കർത്താവെല്ലാം നന്നായി വരുത്തും. ജയിലിൽ കിടക്കുന്ന മുഹമ്മദ് അലി ഇന്നല്ലെങ്കിൽ നാളെ പുറത്തിറങ്ങും. അറ്റംപ്റ്റ് ടു മർഡർ എന്നുള്ളതിന്റെ തെളിവ് നശിപ്പിക്കാൻ അവന്റെ ചൈനക്കാരൻ ബോസ് പണം ഒഴുക്കും. എനിക്കറിയാം അച്ഛാ, അവൻ വരും. പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോ അവൻ അലറി വിളിച്ചു പറഞ്ഞു എന്റെ സർവനാശം കാണാൻ അവനും കാത്തിരിക്കുന്നു. ഒന്നുമില്ല സണ്ണിച്ചൻ, ടെൻഷൻ ആവരുത്. ഇനി എന്തെങ്കിലും പറഞ്ഞ് അയ്യർ വിളിച്ചാലും ഉടനെ ഇപ്പൊ സണ്ണിച്ചൻ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട. നിങ്ങൾ വൈകിക്കണ്ട, ഫ്ലൈറ്റിന് ടൈമായി. കാര്യം ഇനി ആരോടും യാത്ര പറയാൻ നിൽക്കുന്നില്ല. ഒരു കുടുംബ ജീവിതം തുടങ്ങാൻ പോവുകയാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ മാനസിക ഐക്യമാണ് ദാമ്പത്യത്തിന്റെ വിജയം. കുടിയും വലിയൊക്കെ ഉപേക്ഷിച്ച് നല്ല പിള്ള ചമഞ്ഞാൽ പാലോ മറ്റത്തെ സണ്ണിച്ചന്റെ ഭാര്യയായി ഇന്നിവിടെ കഴിയാം എന്ന് കരുതുന്നുണ്ടാവും അല്ലേ? ആറുമാസത്തെ കരാറിൽ വാടകയ്ക്കെടുത്തൊരു പെണ്ണാണ് നീ എന്ന കാര്യം ഇടയ്ക്ക് ഓർമ്മിക്കുന്നത് നല്ലത്. മറന്നിട്ടില്ല. എനിക്കിപ്പോ നിങ്ങളോട് തോന്നുന്ന വികാരം എന്താണെന്ന് അറിയാമോ? ഒരു തേർഡ് റേറ്റ് കൂട്ടിക്കൊടുപ്പുകാരനോട് തോന്നുന്ന അറപ്പ്. സ്വന്തം അമ്മയും പെങ്ങന്മാരെയും വഞ്ചിച്ചിട്ട് നിങ്ങൾ ഈ കളിക്കുന്ന നാടകത്തിൽ ആരാണ് ജയിക്കുന്നത്? നിങ്ങളോ? ഞാനും നിങ്ങളും തമ്മിൽ 10 ലക്ഷം രൂപയുടെ കമ്മിറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ആ 10 ലക്ഷം രൂപ ഇന്ന് എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളുടെ മുഖത്തെറിഞ്ഞിട്ട് ഞാൻ ഈ രാത്രി ഇറങ്ങി പോകുമായിരുന്നു. പാലോമറ്റത്ത് സണ്ണിച്ച ഇതൊന്നുമല്ല ഹീറോയിസം. 5 ലക്ഷം രൂപ പ്രതിഫലം വാങ്ങിച്ച് യാതൊരു മുൻപരിചയം ഇല്ലാത്ത എന്നെ കുത്തുപാളയെടുപ്പിക്കാൻ വേഷം കെട്ടി പുറപ്പെട്ടപ്പോ എവിടെയായിരുന്നു നിന്റെ ആദർശവും ഫിലോസഫിയും? അതിന് വിശുദ്ധമായ ഒരു മറുപടി എനിക്കുണ്ടായിരുന്നു. വിശക്കുന്ന 4 വയറുകൾ, എന്റെ അനുജത്തിയുടെ ചരിത്രം, ഏത് കോടതിയും എനിക്കതിന് മാപ്പ് തരും. നിങ്ങൾ ഈ കളിക്കുന്ന വഞ്ചനയ്ക്ക് എന്ത് ന്യായീകരണമാണുള്ളത്? എനിക്ക് ജയിക്കണം, എന്നെ തോൽപ്പിച്ചവരെ എനിക്ക് തോൽപ്പിക്കണം. തെമ്മാടി പറമ്പിൽ അടക്കിയ മനുഷ്യന്റെ മകന്റെ കല്യാണം ഒരു വട്ടം മാറി. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടും മകളുടെ കല്യാണവും നടന്നില്ല. മൂന്നാമതും പള്ളിപ്പറമ്പിൽ ഒരുക്കിയ എന്റെ ഈ കല്യാണം കൂടി നടന്നില്ലായിരുന്നെങ്കിൽ എന്റെ അപ്പച്ചന്റെ കുഴിമാടത്തിനടുത്ത് എനിക്കൊരു കുഴി കൂടി വെട്ടേണ്ടി വരുമായിരുന്നു. എന്റെ അമ്മച്ചന്
ഒരു വട്ടമെങ്കിലും ഞാനും ജയിച്ചോട്ടെ. ആദർശത്തിന്റെ ത്രില്ലിൽ ഇവിടെ നീ എന്നെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ചാൽ കൊന്ന് കുഴിച്ചു മൂടുന്നില്ല ഞാൻ. ഇല്ല, ഒറ്റിക്കൊടുക്കില്ല. മരിക്കാനുള്ള ഭയം കൊണ്ടല്ല നിങ്ങളുടെ വിജയങ്ങൾ കാണാൻ. തലമുറകൾ കൈമാറാൻ നിങ്ങളുടെ ചാച്ചൻ തന്ന ഈ പവിത്രമാല ഇതെന്റെ കഴുത്തിൽ കിടന്ന് കളങ്കപ്പെടണ്ട. മോളിക്കുട്ടി സിസ്റ്റർ ചോദിച്ചാൽ പെട്ടിയിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കാം. സാറേ. സാറല്ലടോ മോൻ. നേരം വൈകുന്നു. തനിക്ക് അർത്ഥങ്ങൾ പള്ളിയിൽ നേർച്ചയ്ക്ക് പോണ്ടേ. തനിക്ക് ബുദ്ധിയില്ല എന്ന് കരുതിയത് വെറുതെ. ആ കുട്ടി ആ താഴ്ത്തുണ്ടാവും. യാത്ര പറച്ചിൽ മെലോ ഡ്രാമയാക്കി കുളമാക്കരുത്. അല്ലെങ്കിൽ തന്നെ തന്റെ അഭിനയം ഇന്നലെ മുതൽ കുറച്ച് ബോറാകുന്നുണ്ട്. എന്താണ് സാർ ഇതിന്റെയൊക്കെ അവസാനം? ആറുമാസം ഇവിടെ പുറത്തിട്ട് സണ്ണിയും ഭാര്യയും കൂടെ സിംഗപ്പൂർ പോകുന്നു. അവിടെ വെച്ചൊരു കാർ ആക്സിഡന്റ്. അതിൽ സണ്ണിയുടെ ഭാര്യ മരിക്കുന്നു. ഭാര്യ മരിച്ച സണ്ണിയോട് എല്ലാവർക്കും സിമ്പതി. ഇത്രയൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കാമെങ്കിൽ ഈ കഥയും എനിക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാം. താങ്ക്സ്. താങ്ക്സ് ഫോർ എവറിത്തിങ് ഐ ഹിയർ ജോൺ. അവിടെ എത്തി നേരം കിട്ടിയ വീട്ടിലറ്റം പോയി എനിക്കിവിടെ സുഖമാണെന്ന് പറഞ്ഞേക്കോ. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് വിളിക്കാം. വേഷം കെട്ടിലായിരുന്നെങ്കിലും രണ്ടു ദിവസം കഴിച്ചപ്പോ ഒരു മകളെ പിരിഞ്ഞ് പോവാന്ന് തോന്നി പോവുക. മെലോഡ്രാമ ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോവാം. ഞാൻ നാൻസി അല്ലേ? എങ്ങനെ മനസ്സിലായി? പരിചയപ്പെട്ട നാൾ മുതൽ സണ്ണിച്ചൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് നാൻസിയെ കുറിച്ചുള്ള വർത്തമാനങ്ങളാ. നാട്ടിലെ എന്ത് കാര്യം പറഞ്ഞു തുടങ്ങിയാലും അത് നാൻസിയിൽ വന്നാവും അവസാനിക്കുക. മിസ്സ് ആന്ദ്ര വാളൂക്കാരന്റെ മനസ്സിനെ ഒത്തിരി ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു വാർത്ത അയ്യരിപ്പ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു. നിന്നെ കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിന് ആറുമാസത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട മുഹമ്മദ് അലി ജയിലിൽ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് അവന്റെ ശിക്ഷ നാലു മാസമാക്കി കുറച്ചു. അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചോ. അയാൾ പുറത്തു വന്ന് എന്നെ കൊല്ലുമെങ്കിൽ കൂടി നിങ്ങൾ തരുന്ന ഈ ശിക്ഷയേക്കാൾ എത്രയോ നിസ്സാരമാണ്. ആണായി പറഞ്ഞ ആർക്കെങ്കിലും നിന്നെ കൊല്ലാൻ പറ്റുമോ? സിംഗപ്പൂരിലെ രാത്രികളിലൊക്കെ നീ കാമുകയായിട്ട് അഭിനയിക്കായിരുന്നുകൊണ്ട് നിന്നെ ഒന്ന് ഫുൾ സ്വിങ്ങിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. ഇതങ്ങോട്ട് വീശി നല്ല ഫുൾ ഫോമിലും കഴിക്കോ. ഏ, സ്ഥലകാല ബോധം മറന്ന് കാലത്ത് കാശിന് ബാർഗെയിൻ ചെയ്യരുത്. കള്ളി വിളിച്ചെത്താവും. എന്നാ വേണ്ട കുടിക്കടി
അമ്മച്ചിയും പെങ്ങന്മാരെയും കയ്യിലെടുത്ത് എന്ന് ഇവിടെ കൂടാൻ തീരുമാനിച്ചല്ലേ? മതി, 6 മാസം എന്നുള്ളത് കുറച്ച് കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. എപ്പ വേണമെങ്കിലും തിരിച്ചു പോകാൻ റെഡിയായിക്കോ. അതെ, ഞാനും അത് കാത്തിരിക്കുക. പാവപ്പെട്ട കന്യാസ്ത്രീയും അമ്മച്ചിയെയും എന്തെല്ലാം പറഞ്ഞു വഞ്ചിക്കുന്നു. ഈ പാവത്തിനൊക്കെ എന്നോട് പൊറുക്കണമെന്ന് മാത്രമോ ഓരോ ദിവസം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്? എനിക്ക് മടുത്തു ഈ അഭിനയം. അതെ, പല മുറികളിൽ പലരോട് തന്തി ഉറങ്ങിയിട്ടുള്ള നിനക്ക് ഒരുത്തരോടത്തുള്ള 2-3 മാസത്തെ ജീവിതം അറുപോറായിട്ട് തോന്നും. അത് നിന്റെ വർഗത്തിൽ പെട്ടവളമാർക്ക് ആദ്യം തോന്നുക. സാരമാക്കണ്ട. ഈ ബുദ്ധിയും സ്മാർട്ട്നെസ്സും ഒക്കെ അന്ന് പള്ളി ശവക്കോട്ടയ്ക്ക് മുന്നിൽ കാണിച്ചിരുന്നെങ്കിൽ അപ്പന്റെ കുഴിമാടം ഇന്ന് തെമ്മാടി പറമ്പിൽ കാട് കയറി കിടക്കില്ല. എനിക്കറിയാം ഇക്കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം മുട്ടുമെന്ന്. നിങ്ങളൊന്ന് തോൽക്കുന്നത് കാണാൻ വേണ്ടി മാത്രം പറഞ്ഞതാ. മഹത്തായ വിജയങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ ചില തോൽവികൾ നല്ലതാ. മറ്റു ചില സത്യങ്ങൾ കൂടി പറഞ്ഞാൽ സണ്ണിച്ചൻ ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത പോലെ തോൽക്കും. പറയട്ടോ, സാധാരണ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സന്തോഷം കൊണ്ട് ഭാര്യ എടുത്തു പൊക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെയാണ് പതിവ്. സിനിമയിലും കഥാപുസ്തകത്തിലൊക്കെ അങ്ങനെയാ. ഇവിടെ ഇപ്പോ എന്നെ കൊല്ലാണ്ടിരുന്ന ഭാഗ്യം. നിങ്ങളൊരച്ഛനാകാൻ പോകുന്നു. ഞാൻ ഗർഭിണിയാണ്. സംശയിക്കണ്ട, 4 മാസത്തിനുള്ളിൽ വേറൊരാളുടെ കൂടെ ഞാൻ പോയിട്ടില്ല. ഇത് പാലോ മറ്റത്തെ റോയൽ ബ്ലഡ് തന്നെയാ. ദേ മോളെ, ഇനി പടികൾ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ സൂക്ഷിച്ചു വേണം. ഇനി അവന് കാപ്പിയും ചായയും ഒക്കെ വേണമെങ്കിൽ രമണി ഉണ്ട് കൊടുക്കും. നിങ്ങൾ നോക്കി ഭയപ്പെടുത്തണ്ട, അമ്മച്ചിയോട് ഞാൻ പറഞ്ഞതല്ല. 4-5 പെൺകുട്ടികളെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മച്ചിക്ക് പറഞ്ഞറിയിക്കേണ്ട തന്നെ അറിയാം ഇതൊക്കെ. എന്തിനുള്ള പുറപ്പാടാ നീ? സാധാരണ പെൺകുട്ടികളെ പോലെ തന്നെ 10 മാസം ഗർഭം ചുമക്കും, പിന്നെ പ്രസവിക്കും, ആ കുട്ടിയെ ഞാൻ വളർത്തും. വളർന്ന് വലുതാവുമ്പോ നിങ്ങളുടെ ആ കാർ ആക്സിഡന്റ് കഥ പറയും. സിംഗപ്പൂരിലല്ല, ഇവിടെ ഒരു ആക്സിഡന്റിൽ അവന്റെ പപ്പ മരിക്കുന്നു. പരിക്കുകളൊന്നുമില്ലാതെ ഞാൻ രക്ഷപ്പെടുന്നു. ഭയപ്പെടണ്ട, അവകാശ സമരവുമായി ഞാനും അവനും ഈ വീടിന്റെ പടി ചവിട്ടില്ല. സണ്ണിച്ച, നീ ഉച്ച കഴിഞ്ഞ് വല്ലയിടത്തും പോകുന്നുണ്ടോ? സാന്ദ്രമോളെ ആ സുഷമ ഡോക്ടറെ കൊണ്ടൊന്ന് കാണിക്കണം. അവിടെ മതി, പാലായ്ക്ക് കൊണ്ടുപോയാൽ പിന്നീടുള്ള പോക്ക് വരെ ബുദ്ധിമുട്ടാവും. ഇനി എല്ലാ മാസവും പോണമല്ലോ. മോളോട് ഒരുങ്ങിക്കൊള്ളാൻ പറ. നീയും കൂടി വരുന്നെങ്കി വാ. ഞങ്ങൾ പോയിക്കോളാം. അമ്മച്ചി വരണ്ട, എനിക്ക് ടൗണിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അമ്മച്ചി പറഞ്ഞായിട്ടില്ലേ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവ്. ചെക്കപ്പിന് ഇനി മാസാമാസം ചെക്കപ്പ്, വിശ്രമം, പോഷകാഹാരം. കൊച്ചു മിടുക്കി തന്നെ നീ. അല്ല ഡോക്ടർ, കുറച്ചുകൂടെ കഴിഞ്ഞു മതി എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഇങ്ങനൊരു തീരുമാനം എടുത്ത് ഒത്തിരി കപ്പിൾസിനെ എനിക്കറിയാം. ആദ്യം കുട്ടികൾ ഉടനെ വേണ്ടാന്ന് പറയും, പിന്നെ അതിനു വേണ്ടിയുള്ള പരക്കം പാച്ചിലാവും നേർച്ചയും വഴിപാടും ഒക്കെ ആയിട്ട്. മാത്രമല്ല 3.5 മാസം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഈ ഒരു അബോർഷൻ റിസ്ക്കാണ്. എന്തിനാ ആവശ്യമില്ലാതൊരു ടെൻഷൻ എടുത്ത് തലയെ വെക്കുന്നത്? കണ്ടോ, പുള്ളിക്കാരിക്ക് തീരെ താല്പര്യമില്ല. നിങ്ങൾ ഒന്നുകൂടെ
സന്ദ്ര. ആദ്യമേ എനിക്ക് തോന്നി ഇതിലെന്തോ ചതിയുണ്ടെന്ന്. ഞാൻ മരിച്ചാൽ ഇത് നശിപ്പിക്കാൻ സമ്മതിക്കില്ല. ഇക്കാര്യത്തിന് മത്സരിച്ച് ഈ തേവിടിച്ച് പെണ്ണിനോട് തോൽക്കാൻ നിൽക്കണ്ട. നാൻസി, എന്താ ഇവിടെ, എന്ത് പറ്റിയത്? പടിയിറങ്ങിയപ്പോ, അല്ല വാതിലിൽ തട്ടി വീണതാ. അതൊന്നുമല്ല, എന്താ ഉണ്ടായ സത്യം പറ. എനിക്കറിയാം നിന്റെ ഇവിടുത്തെ ചുറ്റിക്കളിയൊക്കെ. പാലോ മറ്റത്തെ സന്നിച്ചെന്നെടുത്തില്ലല്ലോ നിന്റെ ഈ പാതിവൃത്തി ഒന്നും. വെണ്ടി പോവരുത്, ചവിട്ടി കൊന്നുകളയും ഞാൻ. സണ്ണിച്ചന്റെ കല്യാണത്തിന് കൊയറ് പാടാൻ വന്നപ്പോ മുതൽ ഒന്നും അറിയാത്ത എന്നെ സണ്ണിച്ചനും ചേർത്ത് ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കും. അത് പറഞ്ഞ് പേടിപ്പിച്ച് നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച സത്യം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവണല്ലോ. ഒരു ലക്ഷം മതി, പക്ഷെ വേറൊരു കാര്യമുണ്ട് പറയാം. ടോമിയോട് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. പ്ലീസ് ഒന്ന് വന്നേ. കം. അനാവശ്യമായി ആവശ്യമില്ലാത്തടത്ത് എന്റെ പേര് വിളിച്ചയക്കുന്നു, മനസ്സിലാവുന്നില്ലേ? തൊട്ടിത്തരം കാണിക്കുന്നതിലും ഒരു മാനേഴ്സും പ്രിൻസിപ്പലും ഒക്കെ വേണം. അറ്റ്ലീസ്റ്റ് വീടിനകത്തെങ്കിലും അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാനുള്ള വകതിരിവ് അത് വേണം, ആ ബോധം. അതിനി നിന്റെ വീട്ടിൽ പെങ്ങന്മാരൊന്നുമില്ലോ, ഒരുത്തി മടത്തി ചേർന്ന്. എന്തിയാടാ പാലം സണ്ണി, അമ്മാവൻ ആനപ്പുറത്ത് കയറിയ വരുമോ ആസനത്തിൽ തരമ്പ് കാണുകടാ. ഇവൻ എന്തിനാ അറസ്റ്റ് ചെയ്ത്? അവൻ പണം വെച്ച് ചീട്ട് കളിച്ചു, അറസ്റ്റ് ചെയ്തു. സാക്ഷികളുണ്ട് ഇവിടെ. അല്ലെങ്കിൽ തന്നെ ഇവനോട് ഇതൊക്കെ പറഞ്ഞതിനാ? ആണുങ്ങൾ തമ്മിൽ തല്ലി തീർക്കുന്നത് നേർക്ക് നേരെ എന്നാ. എന്റെ വീട്ടിലെ പട്ടിക്കെട്ട് തല്ലണേലും നിനക്കൊക്കെ ഇവന്മാരുടെ പിൻബലം വേണം. ഞാൻ ഇവനെ കൊണ്ടുപോകാമെന്ന. വിട്ടില്ലെങ്കിലോ? വിട്ടേ പറ്റൂ, ഞങ്ങൾ ലീഗലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാ ഇതേ ലോക്കപ്പിൽ നീ വീണ്ടും വരും എന്റെ ദേഹത്ത് കാക്കിയുണ്ടെങ്കിൽ. അപ്പൊ കാണോ. അന്ന് നീ തല്ലിയ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ദരിദ്രവാസി സണ്ണിയല്ല ഞാൻ. ഇന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്ന എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. അതുകൊണ്ട് കാണാം. മിണ്ടിപ്പോകരുത്, കൊന്നുകളയും ഞാൻ. അതിനും തയ്യാറായാ ഞാൻ വന്നിരിക്കുന്നത്. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, പൈലി പോലീസ് ലോക്കപ്പിൽ വെച്ച് ക്രൂരമായ മർദ്ദനത്തിനിരയായി എന്ന് തെളിയിക്കുന്ന ഡോക്ടറുടെ വിലയേറിയ ഒരു സർട്ടിഫിക്കറ്റ്. നീ അവന്റെ രോഗവിവരം ഇവിടുത്തെ രജിസ്റ്ററിൽ എങ്ങനെ എഴുതുമെന്ന് എനിക്കറിയാം. ബാത്റൂമിൽ വേണമെന്നോ അല്ലെങ്കിൽ വല്ല ലോറി ഇടിച്ചെന്നോ? കള്ളക്കഥ ചമയ്ക്കാനും കള്ള പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കൊടുക്കാനും നീ സമർത്ഥനാണെന്ന് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അപ്പന്റെ കാര്യത്തിൽ തെളിയിച്ചു. അതുകൊണ്ട് തന്നെയാണോ മറ്റൊരു ആശുപത്രിയിലും കൊണ്ടുപോകാതെ പൈലെ ഇവിടെ തന്നെ ഞാൻ കൊണ്ടുവന്നത്? എഴുത്, എഴുത്. ഈ വൃത്തികെട്ട അക്ഷരത്തില് ഇനി കുറച്ചു നാൾ നീ കള്ള സർട്ടിഫിക്കറ്റ് എഴുതണ്ട. അതുകൊണ്ട്
വക്കീൽ സാറേ, എന്ത് ഒഫൻസ് ആയാലും ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് സി ഐ ദാമോദരൻ നായരെ ഒരു ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യിക്കാൻ സാറിന് പറ്റുമോ? നമ്മൾ ഒന്നുകൂടി പ്രിപ്പയർഡ് ആയിട്ട് മൂവ് ചെയ്താൽ ഇനി ഒരിക്കലും അയാൾ സർവീസിലേക്ക് വരാത്തുള്ള ജഡ്ജ്മെന്റ് നമുക്ക് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവന്റെ തൊപ്പി ഒന്ന് ഊരി തന്നാൽ പിന്നെ ഒരിക്കലും അവൻ സർവീസിൽ വരാത്ത കാര്യം ഞാൻ ഏറ്റു. എന്ത് വില കൊടുത്തായാലും സാർ അവനെ ഒരു ദിവസത്തേക്ക് എനിക്ക് സസ്പെൻഡ് ചെയ്ത് തരണം. ശരി, ഓക്കെ ഓക്കെ. എണ്ണ നന്നായി താന്നിട്ടേ കുളിക്കാവൂ, തല തണുക്കണം. ദേ സണ്ണിച്ച, ഒന്നിങ്ങ് വന്നേ. നിന്റെ കെട്ടിയോട് വ്യാക്കോണ് തീർക്കാൻ എന്റെ മാപ്പിള എത്ര ലിറ്റർ പെട്രോളാ കത്തിച്ചെന്നറിയാമോ? അതെന്തിനാ ചേച്ചി? ഇന്നലെ പാതിരാത്രിക്ക് സാന്ദ്രയ്ക്ക് പച്ചമാങ്ങ തിന്നണമെന്ന് അമ്മച്ചി വിളിച്ചു പറഞ്ഞു. ഈ സീസണിൽ പച്ചമാങ്ങക്ക് എവിടെ പോവാനാ? പിന്നെ എന്റെ കെട്ടിയോൻ കട്ടപ്പനലോ കുമിളിലോ പോയി പൊന്നും വില കൊടുത്ത് വാങ്ങിയതാ ഇത്. അതുപോട്ടെ, എന്റെ ഏലിക്കുട്ടി ചേച്ചി, അമ്മച്ചി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എന്താണെന്നോ? എനിക്ക് ടിന്റു മോളെ വയറ്റിലുണ്ടായിരുന്നപ്പോ തന്ന ഒരു ലേഹിയില്ലേ, എന്താടി എന്റെ പേര്? കർത്താവേ, അതോ സാന്ദ്രേ കഴിക്കല്ലേ? അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഛർദിക്കാൻ വരുവ. നീ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവ്, പോണം. എന്നെ നിങ്ങളിപ്പോ ഭയക്കുന്നുണ്ടല്ലേ? ഹോസ്പിറ്റലിൽ പോണെന്ന് എന്ത് അവകാശത്തിലാ പറയുന്നത്? രണ്ടു മാസം കൂടിയല്ലേ ബാക്കിയുള്ളൂ, അതുവരെ ഒന്നിനും ഇതൊരു തടസ്സമാവില്ല. ഏഴാം മാസം വരെ സെക്ഷൽ റിലേഷന് പ്രഗ്നൻസി ഒരു പ്രശ്നമാവില്ല എന്ന് ഇവിടെ ഒരു മാഗസിനി വായിച്ചു. ആദ്യ കുർബാന കൈകൊണ്ടിട്ടുള്ള സത്യക്രിസ്ത്യാനിയുടെ ആഘോഷനെ കുറിച്ച് ചിന്തിക്കുന്ന പോലും മഹാപാവോ? ആ പിന്നെ അയ്യർ സാർ വിളിച്ചിരുന്നു, സണ്ണിച്ച വന്ന് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. ഹലോ. ആ ഞാനാ സണ്ണി, തന്നെ അത്യാവശ്യമായിട്ട് വിളിച്ചെന്ന് പറഞ്ഞു. സാർ മുഹമ്മദ് അലി. ഓ മുഹമ്മദ് അലി, മുഹമ്മദ് അലി, തനിക്ക് ഇത് മാത്രമേ പറയാനുള്ളോ? അവൻ ജയിലിലായിരുന്നപ്പോ തന്നെ സാറിനെയും സാന്ദ്രയെയും തിരക്കി അവന്റെ ആൾക്കാർ ഇവിടെ ഒന്ന് കുഴപ്പമുണ്ടാക്കി. ഇനിയിപ്പോ ഒന്നുമില്ല, താൻ സാന്ദ്രയുടെ വീട് വരെ പോണം, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉടനെ എന്നെ വിളിച്ചറിയിക്കണം. ഓ ശരി സാർ. ഇന്നലെ ഈവനിങ്ങിൽ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നു, ചേച്ചി എവിടെയും ചോദിച്ച് ബഹളം ഉണ്ടാക്കി. ആ മുഹമ്മദ് അലിയുടെ ആൾക്കാരും തോന്നു, ആ ഷോക്കിലാണ് അമ്മയ്ക്ക്. ഇത്ര സീരിയസ് ആയിട്ട് വെത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല? രാത്രിയിൽ ഇത്രയും കൂടുതലായത്, ആരും ഹെൽപ്പ് ചെയ്യാനില്ലാതെ ഞങ്ങൾ തനിച്ച് എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ആവശ്യമുണ്ടായാലും എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ശരി, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിക്കാം. അലീന, എന്നെ ജയിലിലാക്കിയിട്ട് സാന്ദ്ര എന്ന് പറഞ്ഞ് അവന്റെ കൂടെ ഒളിച്ചോടി പോയില്ലേ? അത് ഞാൻ അറിഞ്ഞു. ഇപ്പൊ എനിക്ക് വേണ്ടത് അവളെയല്ല, അവളുടെ അനിയത്തി സുകന്യയെ. അവളെവിടെ? സുകന്യ മമ്മിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുക. ഏത് ഹോസ്പിറ്റൽ അറിയില്ല, കണ്ടുപിടിച്ചോളാം. പാപച്ചയ, സംഗതി സീരിയസ്. ഇപ്പൊ സസ്പെൻഷൻ, കേസ് ഇങ്ങനെ പോയാ എന്റെ തൊപ്പി തെറിക്കും. താൻ കിടന്ന് കഴിവേറാതെ, സസ്പെൻഷൻ അല്ലേ? ആ വകുപ്പ് മന്ത്രി ഡൽഹിയിൽ നിന്ന് വന്നോട്ടെ, നമുക്ക് ഊരാടോ? മന്ത്രിയുടെ ഒക്കെ കൈവിട്ടുപോയി അച്ചായോ, ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. ആ പൈലെ നമുക്കൊന്ന് കയ്യിലെടുക്കാൻ പറ്റുമോ? അവന്റെ മൊഴി പോലെ ഇരിക്കും ഇനി എന്റെ കാര്യങ്ങൾ.
പത്മനാഭന്റെ മുദ്രയുള്ള തൊപ്പി നിന്റെ തലയെ നൂരിക്കുന്ന ദിവസം നിന്നോട് കണക്ക് തീർക്കുന്നു. ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ട്? ഇപ്പൊ നിനക്ക് സസ്പെൻഷനാണ്, അടുത്തത് ഡിസ്മിസലാണ്. സർവീസിൽ നിന്നല്ല, ലോകത്ത് തന്നെ ഓർത്തോ. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം. തിരക്ക് പിടിച്ച് വരാൻ ശ്രമിക്കണ്ട, എത്ര ശ്രമിച്ചാലും ഫ്യൂണറിന് എത്താൻ കഴിയില്ലല്ലോ. 4 o'clockനാണ് ഫ്യൂണറൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. മരിക്കാൻ നേരവും മോളെ അന്വേഷിച്ചു. എന്താ? എനിക്കൊന്ന് പള്ളിയിൽ പോണം. ഇപ്പൊ പോണ്ട, ഞാൻ ഉടനെ മടങ്ങി വരാം. വേണ്ട, പോണ്ട എന്ന് പറഞ്ഞാ പോണ്ട. അത്ര തന്നെ, എനിക്ക് പോണം. പോയേ പറ്റൂ. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് നീ വലിയ പുണ്യാളത്തിയൊന്നും ആവാൻ പോകുന്നില്ല. പള്ളിയിൽ പോണം. സണ്ണി സാറല്ലേ? ഞാൻ അയ്യരാ. സാന്ദ്രയുടെ അമ്മ ഇന്ന് കാലത്ത് മരിച്ചു. സാന്ദ്ര പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ കുറച്ചു മുമ്പ് വിളിച്ച് പറഞ്ഞതാ. വൈകിട്ട് 4 o'clockനാ ഫ്യൂണറൽ. വരാൻ ശ്രമിക്കണ്ടെന്ന് ഞാൻ സാന്ദ്രയോട് പറഞ്ഞതാ. അവിടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനും ഞാൻ പറഞ്ഞു. താനവിടെ ഉണ്ടാകണം. അവർക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായി കൊടുത്തേക്കണം. ഊണെടുത്ത് വെച്ചിട്ടുണ്ട്, തണുത്ത് കാണും. അമ്മച്ചി അടുത്ത വീട്ടിൽ ആരെയോ കാണാൻ പോയിരിക്കുക. അയ്യര് വിളിച്ചിരുന്നു. മരിച്ച അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ സാന്ദ്ര ഞാൻ. സോറി. സാന്ദ്ര, സാന്ദ്ര, ഐ എം സോറി. ഞാൻ പോയിക്കോട്ടെ സാർ. മരിക്കും മുമ്പ് എന്റെ മമ്മയൊന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. നീ എങ്ങും പോവില്ല. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് പാലോ മറ്റത്തെ സണ്ണിച്ചന്റെ കുഞ്ഞായിട്ട് വളരും. മരിച്ചുപോയ അമ്മച്ചിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
എന്താ ഈ നേരത്ത്? ഏയ് ഒന്നുമില്ല. എന്തുണ്ട് സാന്ദ്രേ പറയൂ. എന്റെ വീട്ടിൽ ഒരു വിശേഷം ഉണ്ടായി. വിശേഷം എന്ന് പറഞ്ഞാൽ വലിയൊരു വിശേഷം. എന്റെ അമ്മ മരിച്ചു. രണ്ടു വർഷമായി അസുഖത്തിലായിരുന്നു. മിണ്ടാനും പറയാനും വയ്യാതെ കിടക്കയിൽ തന്നെ. പോകുന്നില്ലേ? ഇല്ല. സന്നിച്ചൻ വിടാഞ്ഞിട്ടോ? സാന്ദ്ര പോകുന്നില്ലെന്ന് തീരുമാനിച്ചിട്ടോ? ഞാൻ എത്ര തിരക്കിട്ട് പോയാലും അവിടെ ചെല്ലുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഒന്ന് പോകായിരുന്നു. കോൺട്രാക്റ്റിലെ നിബന്ധനയ്ക്കകത്ത് ഇടയ്ക്കുള്ള ഈ പോക്കുവരവ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല അല്ലേ? സണ്ണിച്ചാനില്ല എന്നോട് പറഞ്ഞു. ആറുമാസം നാട്ടുകാരെയും അമ്മച്ചയും കാണിക്കാനുള്ള ഈ അഭിനയം, പിന്നെ സിംഗപ്പൂരിലെത്തിയിട്ടുണ്ടാവാൻ പോകുന്ന കാർ ആക്സിഡന്റ്, അങ്ങനെ എല്ലാം. അപ്പോ ഇതുവരെ എന്റെ ഫാമിലിയെ പറ്റിയും എന്നെ പറ്റിയും ഞാൻ പറഞ്ഞ കഥകളൊക്കെ മൂളി കേട്ടത് ഒരു തമാശ കഥ കേൾക്കുന്ന മൂടിലായിരുന്നു അല്ലേ? ഞാൻ സാന്ദ്രയോട് പറഞ്ഞിരിക്കുന്നതും അഭിനയിക്കുന്നതും എല്ലാം ഒരു തമാശ കഥയാവുമ്പോ അങ്ങനെ തോന്നാൻ പാടില്ലല്ലോ. സാന്ദ്ര ജീവിക്കാൻ വേണ്ടി ഒരു കള്ളക്കഥ പറയുമ്പോൾ ഞാൻ എന്റെ നിലനിൽപ്പിന് വേണ്ടി മറ്റൊരു കള്ളക്കഥ പറയുന്നു. നാൻസി എന്താ ഈ സമയത്ത് കയർ ഗ്രൂപ്പിന്റെ റിഹേഴ്സൽ വല്ലതും ഉണ്ടായിരുന്നോ? മരിച്ച അമ്മച്ചയെ കാണാനുള്ള മോഹം സാന്ദ്രയ്ക്ക് സാധിച്ചു കൊടുക്കാമായിരുന്നു. സാന്ദ്രയോട് ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞതാ. അവളുടെ പപ്പ വിളിച്ച് പറഞ്ഞു വരണ്ടെന്ന്. സനിച്ച സോറി, ഞാൻ ആ വാക്ക് തെറ്റിച്ചു. സനിച്ചൻ പറഞ്ഞ ആറുമാസത്തെ കോൺട്രാക്ടിന്റെ കാര്യം ഞങ്ങൾ പരസ്പരം സംസാരിച്ചു പോയി. വീട്ടിലാരുമില്ലേ? ഇല്ല. പോളച്ചനൊന്നും വരും? അറിയില്ല. പക്ഷേ സണിച്ച, പോളച്ചൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ എന്താ ഉണ്ടാവും പോണെന്ന് ഓർത്തിട്ട് എനിക്ക്. പോളച്ചൻ അറിയാണ്ട് നീ ഇത് എത്ര നാളിങ്ങനെ വിളിച്ചു വെക്കും? ഇവൻ ഇങ്ങനെ നിന്റെ പിന്നാലെ കൂടിയിട്ട് നീ പറഞ്ഞില്ലെന്ന് വെച്ചാ? പോളച്ചൻ വരുമ്പോ അവന് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞു കൊടുക്ക്. പറഞ്ഞു കൊടുത്താ പോരെ, അവന്റെ കണ്ണുകൊണ്ട് കാണണം. എന്നിട്ട് അവൻ അറിഞ്ഞില്ലെന്ന് വെച്ചാ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. അവരോട് എതിർത്ത് ജയിക്കാൻ എന്റെ പോളച്ചന് കഴിയില്ല. സണ്ണിച്ചാൻ അറിയില്ലേ പോളച്ചൻ ഒരു പാവ. ഇതിന്റെ പേരിൽ പോളച്ചന്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് ഒരുത്തനും എടുത്തില്ല. ഞാനാ പറയുന്നത്. വാ. സാന്ദ്ര ചേച്ചി അൽഫോൻസ് അമ്മയുടെ പടമുള്ള ലോക്കറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. ഭരണങ്ങാനത്ത് പോയി വാങ്ങിച്ചോണ്ട് വരിക. പാലോ മറ്റത് വീടല്ലേ? അതെ. സണ്ണി ഇല്ലേ? ഇല്ല. സണ്ണിയെ അല്ല, അയാളുടെ ഭാര്യയാണ് കാണേണ്ടത്. അവര് രണ്ടുപേരും കൂടിയാ പോയത്. അവളെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. സണ്ണി അയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇവിടെ പൊറിപ്പിച്ചിരിക്കുന്ന പെണ്ണ് സാന്ദ്ര, അവള് സണ്ണിയുടെ മാത്രം ഭാര്യയല്ല. കെട്ടുകണക്കിന് പണം കൊടുത്ത ഏതവന്റെ കൂടെയും ഭാര്യവേഷം കെട്ടാൻ പോകും. നാടൻ ഭാഷയിൽ പറഞ്ഞ തേവിടിശി. അനാവശ്യം പറയരുത്. അമ്മച്ചക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? അവൾ വരുമ്പം ചോദിക്ക് സിംഗപ്പൂരിൽ നിന്ന് ഒരു മുഹമ്മദ് അലി വന്നെന്ന് പറ. സണ്ണിച്ചാൻ അന്വേഷിച്ച് കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിരുന്നു. ഒരു മുഹമ്മദ് അലിയുടെ കൂടെ എന്തൊക്കെയോ അനാവശ്യങ്ങളും പറഞ്ഞു. ആരായാള്? മോനെ മോനെ, നീ നിന്റെ പെറ്റ തള്ളിയോടെങ്കിലും സത്യം പറ. ആ എംബോക്കികൾ നിന്റെ ഭാര്യയെക്കുറിച്ചും നിന്നെ കുറിച്ചും പറഞ്ഞത് സത്യമാണോ? സത്യമാണോടാ? അവര് പറഞ്ഞതൊക്കെ സത്യമാണോന്ന്? മോളെ,
നീയെങ്കിലും എന്നോട് പറ അവര് നിന്റെ ആരാ കർത്താവിനെ വിചാരിച്ച് സത്യം പറ പറ സത്യമാണ് സത്യമാണ് അമ്മച്ചി അവര് പറഞ്ഞത് മുഴുവൻ സത്യമാണ് मकल मरमकल इंगनेरु मोन एनिक्किल्ला इंगनेरु मोन एनिक्किल्ला यानि इविडे वन्न नाल मुदल इंगने तन्ना ओरु अनुजन्टे भार्ये काणुन्न कण्णोंड ओरिक्कलुम एन्ने कंडिट्टिल्ल നീ കടന്നോ ഞാൻ ഊണ് കഴിച്ചതാ നാൻസി നാൻസി എന്നെ പേടിച്ചാണെന്നുള്ള പേരും പറഞ്ഞ് നീ പള്ളിക്കലേക്ക് പോയത് സണ്ണിയെ കാണാനായിരുന്നു അല്ലേ പള്ളിപ്പറമ്പിലെ നിങ്ങളുടെ കൂടിക്കാഴ്ച തുടങ്ങിയിട്ട് എത്ര കാലമായിടി അവനുമായിട്ടുള്ള കല്യാണം തെറ്റിച്ച് എൻ്റെ അനിയൻ ചെറുക്കനെ കൊണ്ട് നിന്നെ കെട്ടിച്ചത് ഇങ്ങനെ ചിലതൊക്കെ മനസ്സിൽ കണ്ടോട്ടാ അത് ഞാൻ അതിലും പറ്റും Oh, my God.
നമ്മുടെ പുല്ലാങ്കുന്നിലെ പോളത്തിന് ആത്മഹത്യ ചെയ്തു. എന്റെ കുഞ്ഞിന്റെ വെട്ടിക്കേറിയ ശരീരം കാണാൻ എനിക്ക് വയ്യ കുഞ്ഞുഞ്ഞെ. ഡോക്ടർ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, പ്ലീസ്. വരൂ ഡോക്ടർ. സാന്ദ്ര, ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാര്യം സാന്ദ്ര ട്രാവൽ ഏജൻസിയെ വിളിച്ച് പറഞ്ഞിരുന്നില്ലേ? അത് കൺഫേംഡായി. അവരിപ്പോ വിളിച്ചിരുന്നു. നല്ലത്. ഓടി ഒളിക്കാൻ സേഫായ ഇടങ്ങളുള്ളവരൊക്കെ പൊയ്ക്കോളൂ. ഞാൻ ഇവിടെ പോയി വിളിക്കാൻ. സണ്ണിച്ച, എന്തിനായിരുന്നു ഇതൊക്കെ? ആർക്കു വേണ്ടി? സാന്ദ്രേ, നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക. അറിഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് വരെ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. പാവം നാൻസി, കഴുത്തിൽ മിന്നു കെട്ടിയവൻ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന അതൊരു പെണ്ണിനെ മനസ്സിലാവും? ഇല്ല, എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ എല്ലാവരെയും ചതിക്കുകയായിരുന്നു. എന്റെ അമ്മച്ചയെ, കൂടപ്പറപ്പുകളെ, നാൻസി, എല്ലാവരെയും. അറിഞ്ഞോ അറിയാതെയും തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പോളച്ചന്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വീഴില്ല എന്ന് ഞാൻ നാൻസിക്ക് വാക്കുകൊടുത്തു. അവൻ ആത്മഹത്യ ചെയ്യും എന്ന് കരുതാതിരുന്നത് എന്റെ തെറ്റ്. നിന്റെ അനിയത്തെ മുഹമ്മദ് അലിയിൽ നിന്ന് രക്ഷിച്ച് മാറ്റി താമസിപ്പിച്ചു എന്റെ തെറ്റ്. അവളെ അവന്റെ മുമ്പിലേക്ക് വലിച്ചിട്ട് കൊടുത്തിരുന്നെങ്കിൽ അവൻ നിന്നെ അന്വേഷിച്ച് ഇവിടെ വരില്ലായിരുന്നു. എന്റെ അമ്മച്ചി മങ്ങന്മാരൊന്നും അറിയില്ലായിരുന്നു. എന്റെ തെറ്റ്. സണ്ണിച്ചനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. വേദന കൊണ്ട് പറഞ്ഞു പോയത്. ഒന്നിലും വേദനിക്കാത്ത കരിങ്കല്ലു കൊണ്ടുള്ള മനുഷ്യനാണല്ലോ ഞാൻ. എനിക്കറിയാം, സണ്ണിച്ചനെ ഞാൻ മനസ്സിലാക്കിയ പോലെ ആരും മനസ്സിലാക്കിയിട്ടില്ല. അതെ, അതുകൊണ്ടാണല്ലോ ഈ നേരത്ത് പോകാൻ ഒരുങ്ങുന്നത്. പോകണം സണ്ണിച്ച, പോയേ തീരൂ. പക്ഷേ എനിക്കൊരിക്കലും സണ്ണിച്ചനെ മറക്കാൻ കഴിയില്ല. വഴി പിഴച്ചവളെങ്കിലും ഞാനും ഒരു പെണ്ണാണെന്ന് ആദ്യമായി തോന്നി തുടങ്ങിയത് സണ്ണിച്ചനിൽ നിന്ന്. ഒരിക്കലും മറക്കാതിരിക്കാൻ സണ്ണിച്ച് എനിക്ക് ഒത്തിരി ഓർമ്മകൾ തന്നിട്ടുണ്ടല്ലോ. മിന്നുകെട്ട്, ഒന്നാം വിരുന്ന്, പിന്നെ എനിക്ക് മാത്രമായി ഒരു കുഞ്ഞ്. ആ കുഞ്ഞിനെ ഞാൻ വളർത്തും. അവൻ വളർന്ന് വലുതാവുമ്പോൾ അമ്മ അഭിനയിച്ച നാടകത്തിൻ്റെ കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കും. ഒരു വിശുദ്ധ പുണ്യാളച്ചൻ്റെ സ്ഥാനമായിരിക്കും അവൻ്റെ മനസ്സിൽ സണ്ണിച്ചിനുള്ളത്. അമ്മച്ചിയോടും മോളിക്കുട്ടി സിസ്റ്ററോടും ഒക്കെ യാത്ര പറയാൻ നിൽക്കുന്നില്ല. പോയി എന്ന് പറഞ്ഞാൽ മതി. വേണ്ടാച്ചോ, ഞങ്ങൾ സമ്മതിക്കില്ല. ആത്മഹത്യ ചെയ്തവർക്ക് തിരുക്കർമ്മങ്ങൾ കൊടുക്കാനും അവരെ സിമത്തേരിൽ അടക്കം ചെയ്യാനും നമ്മുടെ സഭാ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവർ അടക്കാൻ തെമ്മാടി പറമ്പുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ? മുമ്പ് ഹൃദയസ്തംഭനം വന്ന് എന്റെ മടി കിടന്ന് മരിച്ച പാലോമുറ്റത്തെ ഇട്ടിച്ചന്റെ ശവം ഈ പള്ളിപ്പറമ്പിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വിലപേശിയത് ഞങ്ങൾ ആരും മറന്നിട്ടില്ല. അച്ചോ, ഈ ശവം ഇവിടെ അടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. വേണ്ട പൈലി, വേണ്ട. അവനെ പള്ളിപ്പറമ്പിൽ അടക്കട്ടെ. അവൻ തൂങ്ങി മരിച്ചതല്ല, അവനെ കർത്താവ് വിളിച്ച. വേണ്ട, അതിന് നിന്റെ ശുപാർശ എനിക്ക് വേണ്ട. എന്റെ മോനെ തമ്മാടിപ്പറമ്പിൽ അടക്കേണ്ടി വന്നാലും ഞാൻ അടക്കും. പക്ഷെ നിന്റെ അവതാരം കൊണ്ട് അവനെ പള്ളിപ്പറമ്പിൽ അടക്കണ്ടടാ. ഇത്രയൊക്കെ ആയിട്ടും താൻ പഠിച്ചില്ല അല്ലേ? പറയടാ, എന്തിനാ പൊളച്ച ആത്മഹത്യ ചെയ്തത്? നീ കാരണം എന്റെ അനിയൻ കെട്ടിത്തൂങ്ങി ചത്തത്. അവന്റെ ഭാര്യയെ നീ വെച്ചോണ്ടിരിക്കുന്ന കാര്യം അറിഞ്ഞ് മനസ്സ് വന്നാ അവൻ ചത്തത്.
നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. തിണ്ടത്തിലും സത്യമാണോടാ സത്യമാണോ എന്ന് അമ്മയും പെങ്ങളെ തിരിച്ചറിയാൻ മേലാത്ത തെണ്ടി ഒയ്ക്കോ. എനിക്ക് മകനില്ല. എന്റെ കർത്താവായ ദൈവം തമ്പുരാനെ മാറാരോഗം തന്നോ എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്തിയോ എന്നെ കൂടെയൊക്കെ വിളിക്കാൻ മേലെ അന്തിവിധിക്കുമ്പ് എന്നെ കൂടെ വിളിക്കണേ പിതാവേ. അച്ചായനെ തോപ്പിച്ച് കളഞ്ഞല്ലോടാ മോനെ. അച്ചോ സണ്ണിച്ച, നിന്റെ അപ്പച്ചനോട് ചെയ്തതിനെല്ലാം കർത്താവ് എന്നെ ശിക്ഷിച്ചു. ഈ പാപ്പച്ചായനോട് മക്കള് പൊറുക്കണം. എന്റെ മോൻ സണ്ണിച്ചൻ, നിന്റെ കഴുത്തിൽ മിന്ന കെട്ടിയ നേരമാ ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടത്. അവനും നീയൊക്കെ പറഞ്ഞത് ഈ പാവം ഞാൻ വിശ്വസിച്ചു. അമ്മച്ചി, ഞാൻ ഇതിനൊന്നും അർഹതപ്പെട്ടവളല്ല. ഞാൻ ആരെന്ത് പറഞ്ഞാലും എന്റെ മോന്റെ മിന്ന് നിന്റെ കഴുത്തിൽ വീണത് മുതൽ നീ നല്ലവളാ. അതെനിക്കറിയാം. ഞാൻ മരിക്കണവരെ എന്റെ മോൾ എന്റെ കൂടെ വേണം. ഞാൻ എന്നും വിടില്ല അമ്മച്ചി. എന്റെ പണവും പിടുങ്ങി എന്നെ ജയിലാക്കിയിട്ട് നീ ഇവിടെ വന്ന് സൂയിക്കാനല്ലേ? എന്റെ മോളെ ഒന്നും ചെയ്യരുത്, അവള് ഗർഭിണിയാണ്. മുഹമ്മദാലേ, നിനക്ക് എന്താ വേണ്ടത്? ഒരു വഴക്കിനോ ബഹളത്തിനോ ഒന്നും എനിക്കിപ്പോ വയ്യ. ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്. നിനക്ക് എന്താ വേണ്ടത് പറ? ഇവളെ ഇവളിപ്പോ ഒന്നിനും കൊള്ളില്ല. എന്നാലും ഇവളെ ഞാൻ കൊണ്ടുപോവാ നിന്നെ സിംഗപ്പൂർ വരുത്താൻ. ഞാൻ ഇനി അങ്ങോട്ടില്ല. നിനക്ക് പണമല്ലേ വേണ്ടത്? എത്ര വേണമെങ്കിലും ഞാൻ തരാം. എന്റെ കമ്പനിയുടെ ഷെയറുകളോ ഞാൻ കമ്മിറ്റ് ചെയ്ത കോൺട്രാക്റ്റുകളോ എന്ത് വേണമെങ്കിലും ഞാൻ തരാം. നീ പറയുന്ന പോലെ ചെയ്യാം പ്ലീസ്. എനിക്ക് നിന്നെ 5 വർഷങ്ങളായി അറിയാവുന്നതല്ലേ. വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട, ഇവള് മതി. എന്തിനാടി മടങ്ങിപ്പോവാൻ നേരം? ഈ ഒരു എക്സ്ട്രാ ലഗേജ് എന്റെ കുഞ്ഞെ, ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. ഞങ്ങളെ വിട്ടേക്ക് പ്ലീസ്. ഇവൾ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ കേക്കില്ലേ? നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കാം. ആ
മുഹമ്മദ് അലി ഞാൻ പറയുന്നേക്ക് പ്ലീസ് നീ പോ വെറുതെ പറഞ്ഞതല്ല നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം നീ പോ നീ ഞങ്ങളെ വിട്ടേക്ക് ഇനി നീ ഇവിടെ നിന്നാൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും നീ പോ എനിക്ക് ജീവിക്കണം നിനക്കും ജീവിക്കണ്ടേ സോറി ഞാനന്നും ഇന്നും നിന്നെ ഒരു ബ്രദറിനെ പോലെ വിചാരിച്ചിട്ടുള്ളൂ പ്ലീസ് നീ പോ ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ